السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم من تولوهم ومن يتولهم فأولئك هم الظالمون سنهم الله സഹോദരൻ മാരെ സഹോദരികളെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹനീയമായ കലിമത്തു തൗഹീദിന്റെ ആശയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും കൂട്ടരും കടത്തിക്കൂട്ടിയ വികലവാദങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെയും ഇബാദത്തിന്റെയും അർത്ഥങ്ങളിലും ആശയങ്ങളിലും നടത്തിയ ഏറ്റവും വലിയ അട്ടിമറികൾ വിശുദ്ധ ഖുർആനിന്റെയും ഒരുപാട് ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിലേക്ക് ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെയും നേതാക്കളെയും കൊണ്ടുചെന്നെത്തിച്ചു. അതിനുള്ള ചില ഉദാഹരണങ്ങളും അവരുടെ ദുർവ്യാഖ്യാനത്തിന് വിധേയമായ ചില വചനങ്ങളും കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ നമ്മൾ വളരെ പ്രാധാന്യപൂർവം മനസ്സിരുത്തേണ്ടുന്നൊരു വിഷയമുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും പദങ്ങൾക്ക് എങ്ങനെയെങ്കിലും അർത്ഥം വെച്ചോട്ടെ, എന്താണ് അതുകൊണ്ടൊരു അപകടം? ഒരു കൂട്ടർക്ക് ഇബാദത്തിന് അങ്ങനെയാണ് അർത്ഥം മനസ്സിലായതെങ്കിൽ അവർ അങ്ങനെ വെച്ചോട്ടെ, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്
ഒരു വിഭാഗത്തിന് ഇങ്ങനെയാണ് മനസ്സിലായതെങ്കിൽ അവരങ്ങനെയും പറഞ്ഞോട്ടെ. അതൊക്കെ ഒരു തർക്കത്തിന്റെ മർമ്മമായി കാണേണ്ടതുണ്ടോ? മുസ്ലിമീങ്ങൾ വളരെയേറെ പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സമയം കളയേണ്ടതുണ്ടോ എന്നൊക്കെ ചില ആളുകൾ സംശയിച്ചേക്കാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ആരെങ്കിലും ഏതെങ്കിലും അർത്ഥം വെക്കുമ്പോഴുള്ള ആ ഒരർത്ഥത്തിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല ഈ അർത്ഥമാറ്റം കൊണ്ട് ആശയ വ്യതിയാനം കൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. മറിച്ച് മനുഷ്യനെ മുശിരിക്കും മുവഹ്ഹിദുമാക്കുന്ന വിഷയമാണിത്. ഒരു കൂട്ടർ പറയുന്നു ഒരു കൂട്ടം ആളുകൾ മുശിരിക്കുകളാണ്, അവർ കാഫിറുകളായി പോയിരിക്കുന്നു എന്ന വാദവും, അതല്ല അവർ കുഫറിലേക്കും ശിർക്കിലേക്കും ഇതുമുഖേന എത്തിയിട്ടില്ല, അതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് എന്ന് ഈ വിഭാഗവും പറയുമ്പോൾ പ്രശ്നം നിസ്സാരമല്ല, ശാഖാപരമല്ല, മൌലികമാണ്, അടിസ്ഥാനപരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വർഗനരകങ്ങളുടെ വിഷയമാണ് പറയുന്നത്. ഒരു കൂട്ടർ വെക്കുന്ന അർത്ഥം അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റേ വിഭാഗം മുഴുവൻ നരകത്തിലാണ്, ശാശ്വതമായി നരകത്തിലാണ്, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം നരകത്തിലാണ്. കാരണം ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുക്കുന്നതല്ല എന്നവൻ പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്ന ആൾക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് പഠിച്ചവും പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പടച്ചതം പുരാൻ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ വിഷയം സ്വർഗനരകങ്ങളിലേക്ക് മനുഷ്യൻ എത്തുന്നതിന്റെ പ്രശ്നമാണ്. ശാശ്വതമായി നരകത്തിൽ കടക്കുമെന്ന് ഒരു വിഭാഗം പറയുമ്പോ അതല്ല, അവർ ആ വിശ്വാസം കൊണ്ട് നരകാവകാശികളായി പോകുന്നില്ല, അവർ ഇസ്ലാമിന്റേതായ വൃത്തത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് മറുകക്ഷിയും പറയുമ്പോ ഇത് രണ്ടിന്റെയും ഇടക്കുള്ള പ്രശ്നം ഏതെങ്കിലും ഒരു നിസ്സാരമായ കാര്യത്തിന്റെ പേരിലുള്ള തർക്കമല്ല, അടിസ്ഥാനപരമായ വിഷയത്തിൽ തന്നെയാണ് തർക്കം. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാനപരമായി തന്നെ ഇബാദത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹുക്കും അർത്ഥം വെച്ചതുകൊണ്ട് ഒരുപാട് അപകടങ്ങളിലേക്ക് അവർ ചെന്ന് ചാടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തുകാര് ജമാഅത്തുകാരല്ലാത്ത ആളുകളെ പേരിൽ അവർ ശിർക്ക് ആരോപിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, അവർ പറയുന്നു സലഫികളെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ മുജാഹിദുകളെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇസ്ലാഹികളെന്ന് പറയുന്നവർ മമ്പുറത്തേക്കും അജ്മീറിലേക്കും നാഗൂരിലേക്കുമൊന്നും സിയാറത്തിന് പോകുന്നില്ല, ആ ശിർക്ക് ചെയ്യുന്നില്ല എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ. അതല്ലാത്ത മറ്റ് ചില ശിർക്കിൽ അവർ പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ശിർക്കിലകപ്പെട്ടിരിക്കുകയാണ്. ഏത് വിഷയത്തിൽ? രാഷ്ട്രീയ ശിർക്കിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നു. നാം ഇവിടെ ഇസ്ലാമികേതര ഭരണകൂടത്തെ അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടും ഇസ്ലാമികമല്ലാത്ത ഭരണകൂടത്തിന്റെ ആ നടത്തിപ്പിന് വേണ്ടി വോട്ടിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ടും സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നതുകൊണ്ടും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതുകൊണ്ടുമൊക്കെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നിയത്ത് ജമാഅത്തുകാരുടെ നിയത്തല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ കാഫിറുകളും മുശ്രിക്കുകളുമായി പോകുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും, അങ്ങനെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനകളുടെയും മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ രാഷ്ട്രീയ തൗഹീദിനെ മനസ്സിലാക്കാതെ രാഷ്ട്രീയ രംഗത്തുള്ള ശിർക്കിൽ പോയി ചാടി രാഷ്ട്രീയ മുശ്രിക്കുകളായി തീർന്നിരിക്കുകയാണ്. ഇതാ ജമാഅത്തുകാരന്റെ വാദം. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഗൌരവമാണ്, നിസ്സാരമല്ല, മൌലികമാണ്, ശാഖാപരമല്ല എന്ന് പറയേണ്ടി വരുന്നത്. ആ അപകടം മുഖേനയാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിവിട്ട, മൗദൂദ് സാഹിബ് ഉയർത്തിവിട്ട
ഓരോ ആദർശങ്ങളുടെയും ഓരോ വരികളുടെയും അപകടങ്ങൾ, അതിന്റെ കയ്പുനീര് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൗദൂദ് സാഹിബ് എഴുതിവിട്ടിട്ടുള്ള, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ, ഖുതുബയിലൂടെ, ലേഖനങ്ങളിലൂടെയൊക്കെ മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ഇസ്ലാം, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ജിഹാദ്, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ഇബാദത്ത്, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ദീന്, മൗദൂദി വരച്ചു കാണിച്ച ഇലാഹ്, മൗദൂദി വരച്ചു കാണിച്ച റബ്ബ്, എല്ലാം ഇസ്ലാമികമായി വളരെ ഗൌരവത്തോടുകൂടെ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കി തീർത്തു എന്ന കാര്യത്തിൽ മൗദൂദിയെ അനുരാഗാത്മകമായി വളരെ സ്നേഹത്തോടുകൂടി ആ വിഷയത്തിൽ വളരെയേറെ അന്ധമായി അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുടർന്ന് ജമാഅത്തിന്റെ മെമ്പർമാർ കൊഴികെയുള്ള എല്ലാവർക്കും ആ അപകടം മനസ്സിലായിട്ടുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഏതൊക്കെയായിരുന്നു ആ അപകടങ്ങൾ, എന്താണ് അവരിവിടെ വളർത്തിയുണ്ടാക്കിയ ചിന്താഗതി. വാസ്തവത്തിൽ മൗദൂദ് സാഹിബ് ഈ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ഒരു ഇസ്ലാമികമായ മുസ്ലിമീങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമികമായ ഭരണം ഉണ്ടാക്കാം, അതിന്റെ നേതൃത്വം തന്റെ കൈകളിൽ എത്തിച്ചേരും എന്ന സ്വപ്നമായിരുന്നു മൗദൂദ് സാഹിബ് നെയ്തെടുത്തത്. ആ നിലക്കാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് വചനങ്ങളെ രാഷ്ട്രീയമായ നിലക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ദൈവീകേതരം അഥവാ ഇസ്ലാമികേതരമല്ലാത്ത മായ എല്ലാ ഭരണകൂടങ്ങളെയും തച്ചു തകർക്കുക എന്നുള്ളതാണ് ജിഹാദ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ ജാഗരം കൊള്ളിച്ച് ആവേശമുണ്ടാക്കി തീർത്തത്. ആ ഇടക്കാണ് ഇന്ത്യ പാക് വിഭജനം വന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടത് മൗദൂദ് സാഹിബിന്റെ ഈ ആഗ്രഹങ്ങൾക്ക് തിരിച്ചടിയായി. അങ്ങനെ അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് നിന്ന് പോയി, ഇനി ഇന്ത്യയിൽ ഇത് നടക്കില്ല എന്ന് വന്നപ്പോ ഈ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വണ്ടി കയറിയതാണ്. പക്ഷേ പാകിസ്ഥാനിലെത്തി മരണം വരെയും താൻ തന്റെ തലച്ചോറിൽ രൂപകൽപ്പന നടത്തിയിട്ടുള്ള ഈ ഒരു ഇസ്ലാമിക ഭരണകൂടം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയാതെ സാങ്കൽപ്പിക വീട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ടാണ് മൗദൂദ് സാഹിബിനും ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക സൊസൈറ്റിയിൽ ജീവിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം പൂവണിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി തനി രാഷ്ട്രീയ പാർട്ടിയായി തലപ്പരിച്ചു. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയോ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലങ്ങളിൽ മൗദൂദ് സാഹിബിന്റെ വാദങ്ങളൊക്കെ ആയിട്ട് കുറെ ഇങ്ങനെ നടന്നു നോക്കി. പിന്നെ അവർക്ക് തോന്നി നമ്മൾ മൗദൂദ് സാഹിബിന്റെ ഈ മാറാപ്പും തലയിലേക്ക് നടന്നാൽ സമുദായം നമ്മളെ തൂത്തുവാരി കടലിലേക്കെറിയും എന്ന് മനസ്സിലാക്കിയപ്പോ ജമാഅത്തുകാര്, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു, അവരുടെ ഓഫീസുകൾ കണ്ടുകെട്ടി, അവരുടെ നേതാക്കന്മാരെ ജയിലിലടച്ചു. ആ കൂട്ടത്തിൽ തന്നെ അന്ന് ജയിലിലടക്കപ്പെട്ടതിൽ RSSന്റെ നേതാക്കന്മാരുമുണ്ടായിരുന്നു, അന്നത്തെ ജനസംഘത്തിന്റെ നേതാക്കന്മാരുമുണ്ടായിരുന്നു. ജയിലിലെത്തി ഇവരൊരു ധാരണയായി, അങ്ങനെ വോട്ട് ചെയ്യാമെന്നിടത്തേളം എത്തി. അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അതുവരെ വോട്ടിംഗിൽ പങ്കെടുക്കാതെ മാറി നിന്നൊരു ജമാഅത്തുകാരൻ വോട്ട് ചെയ്യാമെന്ന് നയം മാറ്റി. അപ്പൊ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധം നീങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചെയ്തത് എന്ന് കരണം പറഞ്ഞു. ആദ്യമായി അവരുടെ വോട്ട് RSSകാരന് തന്നെ കിട്ടി, അങ്ങനെ പലർക്കും കിട്ടി. അങ്ങനെ പല രൂപത്തിലുള്ള കരണം മറിച്ചിലുകൾ പിന്നെ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങളുടെ പണ്ടത്തെ നയം തന്നെയാണ്, ഇപ്പോഴും ഞങ്ങൾക്കത് ചുരുക്കുന്നേണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളത് ചെയ്യുന്നത് വേറെ ചില നീയത്തോടുകൂടെയാണ്. ഞങ്ങളുടെ നീയത്തും നിങ്ങളുടെ നീയത്തും വേറെയാണ്. ഏതുപോലെ ഖബറാരാധിക്കുന്ന ഒരു വ്യക്തി ഒരു കുബൂരി ഖബറുങ്ങൽ പോയി നിൽക്കുന്നതും ഖബർ സിയാറത്ത് എന്ന നിലക്കൊരാൾ ഖബറുങ്ങൽ പോയി നിൽക്കുന്നതും കാഴ്ചയിൽ രണ്ടും ഒന്നാണല്ലോ. എന്നാൽ ഒന്ന് ശിർക്കും രണ്ടാമത്തേത് സുന്നത്തുമെന്ന വ്യത്യാസമില്ലേ? ഇതുപോലെയാണ് ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുന്നതും മുജാഹിദുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ഖബർ സിയാറത്ത് സുന്നത്തായ മനുഷ്യൻ സുന്നത്തായ സിയാറത്ത് ചെയ്യും പോലെയും
മുജാഹിദിന്റെ വോട്ട് രേഖപ്പെടുത്തൽ. അവര് കുബൂരികൾ കബറുങ്ങൾ വന്നിട്ട് ശിർക്ക് ചെയ്യുന്ന സിയാറത്ത് പോലെയുമാണ്. രണ്ടൂട്ടറും ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നതാണെങ്കിലും ഞങ്ങളുടേത് ശുദ്ധമായ തൗഹീദും മറ്റവരുടേത് ശുദ്ധമായ ശിർക്കുമാണ് എന്നിടത്തേക്ക് കരണം പറയുകയാണ് ജമാഅത്തുകാർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങള് വോട്ടൊക്കെ ചെയ്യും പക്ഷേ എല്ലാവർക്കും കൊടുക്കൂല, ഞങ്ങൾ മൂല്യം നോക്കും, ഓരോ സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കിയിട്ടേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു വ്യക്തികളുടെ മൂല്യമല്ല ഇനി ഞങ്ങൾ പരിഗണിക്കുക, പാർട്ടിയുടെ മൂല്യമാണ്. അങ്ങനെ പലതും പലതും പറഞ്ഞു. ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് അറിഞ്ഞൂടാ. അവസാനം എറണാകുളത്ത് ഇപ്പോൾ ചങ്ങാതിക്ക് വോട്ട് കൊടുത്തു. അതൊക്കെ ഏതോ ആകട്ടെ, ആ വിഷയത്തിൽ രാഷ്ട്രീയ ചർച്ചയല്ല. ഇതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യണം എന്തിനാണെന്നറിയോ, ലോകത്ത് വോട്ട് ചെയ്യാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്താൽ പൊരിയിലിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട് മുസ്ലിമീങ്ങൾ, അവരുടെ കാര്യമൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. വോട്ടിംഗ് വേണ്ടവൻ പങ്കെടുത്തോട്ടെ, ഇഷ്ടമല്ലാത്തവൻ പങ്കെടുക്കണ്ട. പക്ഷേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നോ, ഒരു കൂട്ടർ വോട്ട് ചെയ്യാതിരിക്കാൻ കാരണം പറയുന്നു അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാതെ കുത്തിയിരിക്കുമ്പോ അത് വെറുതെ വിടാൻ സമ്മതിക്കില്ല. അവിടെയാണ് പ്രശ്നം, അതാണത് ജീരിലേക്ക് വലിച്ചെഴക്കപ്പെട്ടത്. അതല്ലാതെ ഒരുപാട് വിഭാഗത്തിൽ, ഒരുപാട് മതക്കാരിൽ, ഒരുപാട് പാർട്ടിക്കാരിൽ വോട്ടിന് പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്, അത് വേറെ വിഷയമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമാണ് എന്നും പറഞ്ഞിട്ട് വോട്ടിന് പോകാതെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ എന്താണ് ആ വിഷയത്തിൽ നമ്മുടെ തീരുമാനം, എന്താണ് ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ഒരു ഭരണകൂടം, ഇസ്ലാമികമല്ലാത്തൊരു ഭരണകൂടത്തോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ? ഇസ്ലാമിനെ വല്ല കാഴ്ചപ്പാടുണ്ടോ? അതൊക്കെയാണ് നമ്മളൊരല്പം വിശദീകരിക്കേണ്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ നടന്നു പറയാറുണ്ട് എന്തെന്നറിയോ, ഇസ്ലാമിൽ ഭരണോ രാഷ്ട്രീയമൊക്കെ ഉണ്ട് എന്നിപ്പോ എല്ലാ വിഭാഗം മുസ്ലിങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇസ്ലാമിൽ ഭരണവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട് എന്ന് എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നും ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് എല്ലാവരും അംഗീകരിച്ചുവെന്നും അവർ ഉദ്ഘോഷിക്കാറുണ്ട്. ആ ഉദ്ധരണിയിലൂടെ ജമാഅത്തുകാർ പറഞ്ഞത് രണ്ട് വാചകങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു ഇതുവരെ എല്ലാ മുസ്ലിമീങ്ങളും പറഞ്ഞിരുന്നത്. ഞങ്ങൾ വന്നതിന്റെ ശേഷം എല്ലാവർക്കും മനസ്സിലായി ഇസ്ലാമിൽ എന്തുണ്ട്, രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലായി. രണ്ടാമതായി, ഞങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള തർക്കം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എന്ത് ഞങ്ങൾ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു, മറ്റോരതില്ലാന്നാ പറഞ്ഞിരുന്നത്, തട്ടിപ്പാണീ പറയുന്നത്. ഇതൊന്നുമല്ല പ്രശ്നം, പ്രശ്നം ഇതൊന്നുമല്ല. പിന്നെന്താണ്, നമ്മൾ ഈ വിഷയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഇസ്ലാമിൽ രാഷ്ട്രീയമല്ല എന്നിവിടെ ആരും പറയുന്നില്ല. സാനിച്ച മോഡേണിസ്റ്റുകളോ അതല്ലെങ്കിൽ ആത്യന്തികമായും മതേതരവാദവുമായി നടക്കുന്ന ആളുകളോ അല്ലാതെ ഒരാളും എന്തു പറയുന്നില്ല, ഇസ്ലാമിൽ രാഷ്ട്രീയമേ ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ജമാഅത്തുകാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ജമാഅത്തുകാർ പറയുമ്പോൾ നമ്മൾ പറയാറില്ല, ജമാഅത്തുകാരെന്താ പറയുന്നത്, ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാകുന്നു, ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാകുന്നു എന്ന വാദവും ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന വാദവും രണ്ടും രണ്ടാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ചായയിൽ പഞ്ചസാരയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, എന്നാൽ ചായ എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നാകുന്നു എന്ന് ആരെങ്കിലും അർത്ഥം വെച്ചാലോ അത് വിഡ്ഢിത്തമാണ്. ചായയിൽ പഞ്ചസാരയുണ്ട്, ചായ എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചസാര എന്ന് പറഞ്ഞാലോ അത് അബദ്ധമാണ്. ജമാഅത്തുകാർക്ക് പറ്റിയത് അതാണ്. അവർ പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇപ്പൊ ചായയിൽ പഞ്ചസാര ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി, ഞങ്ങൾ വന്നിട്ടാ അത് പഠിപ്പിച്ചത്. അത് അബദ്ധമാണ്. പണ്ടും ഏത് കാലഘട്ടത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആകെക്കൂടി രാഷ്ട്രീയം എന്നതിന് അർത്ഥമില്ല. പണ്ടെടുത്തങ്ങനെ പോകുകയാണ് അങ്ങാടിയിലൂടെ. അപ്പോ നമ്മളെ എ പി അബ്ദുൽ ഖാദർ പോലെ പറയാറുള്ളൊരു ഉദാഹരണം, അവന്റെ കയ്യിൽ ഒരു ലോഡ് മുരിങ്ങ ഉണ്ട്, തലയിൽ ഒരു മുരിങ്ങ കെട്ടുകൊട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു ചോദിച്ചു എന്നിട്ടാ ഞങ്ങൾ ഈ മുരിങ്ങയിട്ട് പോകണം, ഞാനവിടെ ഒരു ബിൽഡിങ്ങിന്റെ വാർപ്പുണ്ട് അതിന് പോവാണ്. ഏ എന്തേ ബിൽഡിങ്ങിന്റെ വാർപ്പുണ്ടായി അതിന് തന്നെ മുരിങ്ങ, ഈ മുരിങ്ങയിൽ ഇരിപ്പ് ധാരാളം ഉണ്ടല്ലോ,
ധാരാളം ഇരുമ്പുണ്ട് ഇതില്. അതുകൊണ്ട് മുരിങ്ങേണ്ടു പോയാൽ അവിടെ ഇരുമ്പിന്റെ പരിപാടി, അവിടെ ബീം വാർക്കാനും വെച്ച് കാര്യങ്ങൾ കമ്പിയൊക്കെ ഇതെന്നുണ്ടാക്കാനാണ്. ഇതുപോലെയാണ് ഇവരുടെ വാദം. ഈ മുരിങ്ങയിൽ ഇരുമ്പുണ്ട്, പക്ഷെ മുരിങ്ങാന്ന് പറഞ്ഞാൽ തന്നെ ഇരുമ്പാന്ന് മനസ്സിലാക്കിയാലോ. ആ രൂപത്തിലാണ് ചായയിൽ പഞ്ചസാരണ്ട്, ചായ എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചസാരയാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ രാഷ്ട്രീയുണ്ട്, ഇസ്ലാമിൽ എല്ലാ കാര്യവും പറയുന്നുണ്ട്. ഇസ്ലാമിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ എങ്ങനെ നിയമങ്ങൾ നടത്തേണ്ടത് ഇസ്ലാം പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ഇസ്ലാമികമായ നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലൊക്കെ കണിശമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത വിഷയങ്ങളിൽ പ്രത്യേകം നിയമനിർദ്ദേശങ്ങൾ ശാരിയില്ലെന്ന് അഥവാ അല്ലാഹു ഇല്ലെന്ന് വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് കൂടിയാലോചിച്ച് നിയമങ്ങൾ തീരുമാനിക്കാനും നിയമങ്ങൾ നിർമ്മിക്കുവാനും അധികാരമുണ്ട്. അത് തെറ്റല്ല. ഇതാണ് ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാം ഭരണകൂടങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇസ്ലാം മാനദണ്ഡാക്കിയത് മുസ്ലിം ഭരണാധികാരിയാണോ അമുസ്ലിം ഭരണാധികാരിയാണോ എന്ന് നോക്കിയിട്ടല്ല. ഏത് ഭരണാധികാരിയാണെങ്കിലും നീതിയാണ് മാനദണ്ഡം. നീതിയോടുകൂടി നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്ന, നീതിയോടുകൂടി നമ്മളോട് വർത്തിക്കുന്ന ആരുമായും മുസ്ലിമീങ്ങൾക്ക് സഹകരിക്കാം, അവരുമായി അങ്ങോട്ട് നന്മയിൽ വർത്തിക്കാം, നല്ല കാര്യങ്ങളിൽ അവരുമായി ഇടപഴകാം. അതിൽ ഏത് ഗവൺമെന്റ് എന്നുള്ളതിൽ വ്യത്യാസമില്ല. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തികളാവട്ടെ, ഒരു സമൂഹമാകട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ഭരണകൂടമാകട്ടെ, ആരായിരുന്നാലും മുസ്ലിമീങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്താണ്? അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത വ്യക്തിയോ സമൂഹമോ രാഷ്ട്രമോ ആരായിരുന്നാലും മുസ്ലിമീങ്ങളായ നമ്മുടെ മേലൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണത്? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഇസ്ലാമികമല്ലാത്ത ഏതൊരാളായാലും പാർട്ടിയായാലും പിന്നെ ഭരണകൂടായാലും ആരായിരുന്നാലും നമ്മുടെ ബാധ്യത എന്താണ്? അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും ഇസ്ലാമിലേക്ക് വരാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിലോ, നമ്മൾ അവരോട് അതിന്റെ പേരിൽ യുദ്ധം ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവരോട് ദ്രോഹിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ അവരോട് അനീതി കാണിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആദർശം അവരോട് പറഞ്ഞു പഠിപ്പിക്കണമെന്നാണ്. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. അല്ലാഹു തആല പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ കത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല, മതത്തിൽ നിർബന്ധം ചെലുത്തേണ്ടുന്ന കാര്യമില്ല. സത്യം അസത്യത്തിൽ നിന്നും വിവേകം അവിവേകത്തിൽ നിന്നും വ്യക്തമാക്കി കൊടുക്കലാണ് ഉത്തരവാദിത്തം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിലേക്ക് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അവനെ അതിന്റെ പേരിൽ അക്രമിക്കാനോ ദ്രോഹിക്കാനോ അവനോട് അനീതി കാണിക്കാനോ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് ഇങ്ങോട്ട് സമാധാനത്തിൽ വർത്തിക്കുന്ന ആരുമായും അങ്ങോട്ടും സമാധാനത്തോടുകൂടി നിങ്ങൾ വർത്തിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വഇൻ ജനഹു ലിസ്സിൽമി ഫജ്നഹ് ലഹാ വതവക്കൽ അലല്ലാഹ്. അവരിങ്ങോട്ട് സമാധാനത്തിലേക്ക് ചാഞ്ഞു വന്നാൽ നിങ്ങൾ അവർക്കും അങ്ങോട്ടും സമാധാനം നൽകണം. അള്ളാഹുവിങ്കിൽ നിങ്ങളെല്ലാ കാര്യവും വരമേൽപ്പിക്കുകയും ചെയ്യണം. അത്തരത്തിലുള്ള ആൾക്കാരായി നിങ്ങളുടെ എതിരാളികളായി അവര് നിങ്ങളുടെ ആദർശം സ്വീകരിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്‌വാ. ഒരു ജനതയോടുള്ള വിദ്വേഷം, ഒരു ജനതയോടുള്ള പക, ഒരു ജനതയോടുള്ള വെറുപ്പ് അവർക്ക് നീതി ചെയ്തു കൊടുക്കുന്നതിന് നിങ്ങൾക്കൊരിക്കലും തടസ്സമാകാതിരിക്കട്ടെ. അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ആരോടായിരുന്നാലും നിങ്ങൾ നീതിയോടുകൂടി മാത്രമേ വർത്തിക്കാവൂ. അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്ത നടപടിയെന്ന് അല്ലാഹു തആല പറയുന്നു. നേരെ മറിച്ച് ശത്രുതാപൂർവം നമ്മളോട് വർത്തിക്കുന്ന ആളുകളാണെങ്കിലോ, ഇസ്ലാമികേതര ഭരണകൂടമായാലും വ്യക്തിയായാലും സംഘടനകളായിരുന്നാലും മുസ്ലിമീങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുകയും മുസ്ലിമീങ്ങളെ അവർ മുസ്ലിമീങ്ങളായി എന്ന ഏകകാരണത്താൽ അവരുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാറ്റിയോടിക്കുകയും
അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളും കക്ഷികളും ഉണ്ടെങ്കിൽ അള്ളാഹു തആല അവരെ കുറിച്ച് നമ്മളോട് അവരോട് വർത്തിക്കേണ്ടുന്ന രീതി വേറൊരു രൂപത്തിലാണ്. നമ്മളോട് ശത്രുതയില്ലാത്തവരോട് വർത്തിക്കും പോലെ നമ്മളോട് ശത്രുതയിൽ കഴിയുകയും നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മുടെ ആട്ടിയോടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയും ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന പാർട്ടികളോ നേതാക്കന്മാരോ വ്യക്തികളോ ഭരണകൂടങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് സ്വീകരിക്കേണ്ടുന്ന നയം ഇപ്പറഞ്ഞതിന് വിരുദ്ധമായൊരു നയമാണ്. അതെന്താണെന്ന് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ അദുവീ വഅദുവക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, അദുവീ വഅദുവക്കും ഔലിയാ, എന്റെയും നിങ്ങളുടെയും ശത്രുവിനോട് നിങ്ങൾ മിത്രങ്ങളായി വർത്തിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി, എല്ലാ സ്നേഹവും ആത്മാർത്ഥമായി തന്നെ അവരോട് പങ്കുവെച്ചുകൊണ്ട് അവർക്കങ്ങ് സമർപ്പിക്കുന്ന നിലക്ക്, നിങ്ങളുടെ രഹസ്യങ്ങൾ പോലും അവർ കൈകാര്യം ചെയ്യുന്ന നിലക്ക് അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ബദ്ധ വൈരം വെച്ച് പുലർത്തുന്ന നേതാക്കളാകട്ടെ പാർട്ടികളാകട്ടെ അവരോട് നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ വ്യത്യാസം രണ്ടുണ്ട്. ഇസ്ലാമികമല്ലാത്ത വ്യക്തികളും ഭരണകൂടങ്ങളും പാർട്ടികളുമൊക്കെ രണ്ട് നിലക്കാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കൂട്ടർ അവർ മുസ്ലിമീങ്ങളല്ല, അവർ ഇസ്ലാമിന്റേതായ ആളുകളുമല്ല, പക്ഷേ അവർ മുസ്ലിമീങ്ങളോടവർ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വരാത്തവരാണ്. അവരെ വീടുകളിൽ പാർക്കാൻ അനുവദിക്കുന്നവരാണ്. അവർക്ക് നിസ്കാരമോ നോമ്പോ മതപരമായ ചടങ്ങുകളോ നിർവഹിക്കാൻ മുടക്കം നിൽക്കാത്തവരാണ്. അത്തരത്തിലുള്ള ഇസ്ലാമികേതര ഭരണകൂടങ്ങളോട് നിങ്ങൾ നീതിയോടുകൂടി വർത്തിച്ചോളൂ, നിങ്ങൾ അവരുമായി നല്ല കാര്യങ്ങളിൽ സഹകരിച്ചോളൂ. എന്നാൽ രണ്ടാമത്തൊരു വിഭാഗം കൂടിയുണ്ട്, അവർ മുസ്ലിമീങ്ങളല്ല എന്നുള്ളതിന്റെ പുറമെ നിങ്ങളോടവർക്ക് ശത്രുതയാണ്, നിങ്ങളോടവർക്ക് വിദ്വേഷമാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിങ്ങൾ മുസ്ലിമീങ്ങളായിപ്പോയി എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ ആട്ടിയോടിക്കാനോ നിങ്ങളെ പറഞ്ഞേക്കാനോ അവർ തയ്യാറാകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തവരെ അവർ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ വയ്യ, നിങ്ങൾക്കൊന്ന് പരസ്യമായി നിസ്കരിക്കാൻ വയ്യ, നിങ്ങൾക്ക് പരസ്യമായി നിങ്ങളുടെ ആദർശം പറയാൻ പോലും അനുവാദമില്ലാത്ത ഒരു വിഭാഗമാണെങ്കിൽ അവരോട് നിങ്ങൾ ഒരിക്കലും രമ്യതയിൽ വർത്തിക്കേണ്ടതില്ല, അവരുമായി നിങ്ങൾ സഹകരിക്കേണ്ടതില്ല, അവരോട് ശത്രുത തന്നെ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ രണ്ട് വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കാതെ അമുസ്ലിം ആളായിപ്പോയി എന്നതിന്റെ പേരിൽ അടച്ചങ്ങ് ആക്ഷേപിക്കുകയും എതിർക്കുകയും തകർക്കുകയും ചെയ്യുന്ന ശൈലി ഇസ്ലാമിന്റെ അന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ട ആയത്തിൽ തന്നെ കാരണം പറഞ്ഞതെന്താ? സൂറത്തുൽ ഹജ്ജിലാണ് പടച്ചിലമ്പുരാൻ മുസ്ലിമീങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടുകൊണ്ടുള്ള വചനം അവതരിപ്പിച്ചത്. അവിടെ അല്ലാഹുക്കാർ അവരെ കാരണവും പറയുന്നുണ്ട്. ഉദിന ലില്ലദീന യുഖാതലൂൻ ബിഅന്നഹും ളിമൂ വ ഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ഇല്ലാ അൻ യഖൂലൂ റബ്ബനല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇതാ ഉദിനലില്ലദീന യുഖാതലൂന, ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് ഇതാ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തിരിച്ചടിച്ചേക്കുക, നിങ്ങൾ ശത്രുവിനോട് പോരാടിയേക്കുക. എന്താണ് കാരണമെന്നോ? ബിഅന്നഹും ളിമൂ, നിങ്ങൾ മർദ്ദിക്കപ്പെട്ടവരാണ്, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്. എന്താണ് കാരണമെന്ന് അല്ലാഹു തആല പറയുന്നു, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ ഒരവകാശവുമില്ലാതെ പുറത്താക്കപ്പെടാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണെന്നോ? ഇല്ലാ അന് യഖൂലു റബ്ബനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞ വിഭാഗമായി പോയി ഇവര്. അപ്പൊ മുസ്ലിമീങ്ങളായി പോയി, ഇസ്ലാമിന്റെ ആളുകളായി പോയി എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയും നിങ്ങളുടെ മതപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന കക്ഷികളുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ചങ്ങാത്തത്തിന് പോകാൻ പാടില്ല.
അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ്, മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണം എന്ന പേരുണ്ടോ അനിസ്ലാമിക ഭരണമാണോ എന്ന പേരില്ല. നേരെ മറിച്ച് മുസ്ലിമീങ്ങളോട് ഇങ്ങോട്ട് വർത്തിക്കുന്ന നിലപാടെന്താണെന്ന് നോക്കിയിട്ടാണ് എല്ലാവരോടും നമ്മൾ അങ്ങോട്ടുമുള്ള നിലപാടിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അല്ലാഹു തആല സൂറത്തുൽ മുംതഹിനയിൽ വിശദമായി പറഞ്ഞു, അതാണ് ഞാൻ നിങ്ങളെ ആദ്യമായി ഓതിക്കേൽപ്പിച്ച വചനം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഖ്രജൂകും മിൻ ദിയാരികും وظهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون سورة الممتحنة إلى التامتين والبدامتين وجنم عدل الله أردت مرج كندد ما يدوري فرن كارم برجلكنو ഇതുവരെ നമ്മൾ വിശദീകരിച്ച കാര്യം ഇതാ. ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു തആല പറയുകയാണ്, മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് റബ്ബ് പറയുകയാണ്, ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന, ഒരു കൂട്ടരെ കുറിച്ച്, ആ ഒരു കൂട്ടർ ആരാണെന്നോ, ലം യുഖാതിലൂകും ഫിദ്ദീനി, നിങ്ങളുടെ മതപരമായ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നിട്ടില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനും അവർ തയ്യാറായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ വകവെച്ചു തരുന്നുണ്ട്. മുസ്ലിമീങ്ങളായിപ്പോയി എന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ പാർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ അവരാട്ടിയോടിച്ചിട്ടുമില്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് അന്തബറൂഹും, നിങ്ങൾക്ക് അവരുമായിട്ട് നന്മയുടെ കാര്യത്തിൽ സഹകരിക്കാം. ഇലൈഹിം, നിങ്ങൾക്ക് അവരോട് നീതിയിലും വർദ്ധിക്കാവുന്നതാണ്. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിയോടുകൂടി വർദ്ധിക്കുന്നവരെ എത്രയെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. അപ്പോ ആ വിഭാഗത്തെക്കുറിച്ച് പഠിച്ചവൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ, ഇനി രണ്ടാമത്തൊരു വിഭാഗം ആളുകളുമുണ്ട്, അവരാരാണെന്നോ, ഇന്നമാ യൻഹാകുമുല്ലാ, തീർച്ചയായും ഇതാ അല്ലാഹു നിങ്ങളോട് വിരോധിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ സ്നേഹബന്ധം കാണിക്കൽ വിരോധിച്ചിരിക്കുന്നു, അവരോട് മാത്രം. ആരാണവർ? അല്ലദീന ഖാതലൂകും ഫിദ്ദീനി, മതത്തിന്റെ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു. നിങ്ങൾ മുസ്ലിമീങ്ങളായി, നിങ്ങൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു, നിങ്ങൾ നോമ്പ് നോൽക്കുന്നു, അങ്ങനെ ഇസ്ലാമിന്റെ ആദർശങ്ങളനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നതിന്റെ പേരിൽ അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളോട് പോരിഞ്ഞിറങ്ങിയിരിക്കുന്നു, തീർന്നിട്ടില്ല. വാഹറജൂക്കും മിന്തിയായിരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്നവർ നിങ്ങളെ പുറത്താക്കുന്നു. തന്നെയുമല്ല, വാഹറൂവലായിറാജിക്കും, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി വേണ്ട സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നു. അത്തരക്കാരോട് അന്തവല്ലവും, അവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കുവാനോ അവരുമായിട്ട് നിങ്ങൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുവാനോ പടച്ചവൻ അനുവാദം തരുന്നില്ല. ഒമയ്യത്തവല്ലഹും, ആരെങ്കിലും അവരുമായിട്ട് മിത്രപൂർവം വർത്തിച്ചാൽ അവർ തന്നെയാണ് അക്രമികൾ. അപ്പൊ ഭരണകൂടമായാലും വ്യക്തിയായാലും ഒരു സമൂഹമായാലും പാർട്ടിയായാലും ആരായിരുന്നാലും ഇസ്ലാമികേതരം അഥവാ ഇസ്ലാമികമല്ലാത്ത അമുസ്ലിം ഒരു വ്യക്തിയാവട്ടെ, ഒരു സമൂഹമാകട്ടെ, ഒരു ഭരണകൂടമാകട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ആരായിരുന്നാലും അവരോട് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുണ്ട്. അവരുടെ കൊടിയുടെ നിറം നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ നിറം വെച്ചേതെങ്കിലും നിലക്കൊള്ളു നോക്കിയിട്ടാണോ? അല്ല, മറിച്ച് നിങ്ങളുടെ മുസ്ലിമീങ്ങളോട് അവരുടെ നിലപാടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് മതസ്വാതന്ത്ര്യം അവർ നൽകുന്നുണ്ടോ? നിങ്ങളോടവർ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണോ നിങ്ങളെ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ അനുവദിച്ചു തരുന്നുണ്ടോ? അതിലൊന്നും ഇടപെടാതെ അവർ വേറെ മാറി നിൽക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് അവരോടും അങ്ങോട്ട് സൗഹാർദ്ദത്തിൽ വർദ്ധിക്കാം, നല്ല കാര്യങ്ങളിൽ പരസ്പരം സൗഹാർദ്ദത്തിലെത്താം, സഹകരിക്കാം, വിരോധമില്ല.
നേരെ മറിച്ച് നിങ്ങളോട് എതിർക്കുന്നവരും നിങ്ങളെ ചവിട്ടി പുറത്താക്കുന്നവരും ആട്ടിപ്പായിക്കുന്നവരും നിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുന്നവരും അതിനെ ചോദ്യം ചെയ്യുന്നവരുമാണെങ്കിലോ അവരുമായിട്ട് സൗഹാർദ്ദത്തിന് പോകണ്ട, സഹകരിക്കാൻ പോകണ്ട. ആ സഹകരണം അക്രമികളുടെ സ്വഭാവവുമാണ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ആദ്യത്തെ സഹകരണമോ പടച്ചോന് ഇഷ്ടമുള്ള സഹകരണവും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ വ്യത്യാസം, ഈ വ്യത്യാസം വ്യക്തമായി ജനങ്ങളെ പഠിപ്പിക്കാതെ ജമാഅത്തുകാരൻ മുസ്ലിം ഭരണാധികാരി അമുസ്ലിം ഭരണാധികാരി, ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമികേതര ഭരണാധികാരി എന്നിങ്ങനെ വിഭജിച്ചിട്ട് അമുസ്ലിമും ഇസ്ലാമികേതര ഭരണാധികാരി ആരാണെങ്കിലും എല്ലാവരോടും ഭയങ്കര അവരെ മറിച്ചിട്ട് അവിടെ ഇസ്ലാമിന്റെ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുവോളം മുസ്ലിമിന് വിശ്രമമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്ന് ജനങ്ങളെ വിമ്പറില്ലെന്ന് പറഞ്ഞ് ജാഗരം കൊള്ളിച്ചിട്ടാണ് മൗദൂദ് സാഹിബ് ഒരുപാട് ആശയ വൈകല്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ വന്ന പിഴവുകൾ ഈ സമുദായത്തിന്റെ മുമ്പാകെ അദ്ദേഹം അവതരിപ്പിച്ച് ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാക്കി തീർത്തത്. അതാ ജമാഅത്തുകാരുടെ കുഴപ്പം. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്തു ചെയ്തു? ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഇപ്പൊ ഭരണകൂടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, മൂന്നാലൊരു ഭരണകൂടം അവിടെ ഉണ്ടാകാം. ഒന്നുകിൽ ഇസ്ലാമികമായ ഭരണകൂടം, യഥാർത്ഥ ഇസ്ലാമിന്റെ ഭരണകൂടം, ഖുർആനിനെയും സുന്നത്തിനെയും പ്രമാണവും ഭരണഘടനയുമായി അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക ശരീഅത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ദീനനുസരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന യഥാർത്ഥ ഇസ്ലാമിക ഭരണകൂടം. അതുമായിട്ട് മുസ്ലിമീങ്ങൾ എങ്ങനെ വർത്തിക്കേണ്ടത് എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. നമ്മൾ അവരോട് എല്ലാത്തിലും നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിക്കണം, നേതാവിനെ അനുസരിക്കണം, നമ്മുടെ അമീറിനെ അനുസരിക്കണം, അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കണം, നമ്മുടെ മേൽ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയും തർക്കവുമല്ല. രണ്ടാമത്തെ ഭരണകൂടം അത് ഇസ്ലാമിക ഭരണകൂടമല്ല, എന്നാലോ അവര് മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദത്തിലാണ്. മുസ്ലിമീങ്ങൾ അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് അവർക്ക് മുടക്കമൊന്നുമില്ല. മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വഴന്നു പറയുന്നതിനോ നിസ്കരിക്കുന്നതിനോ പരസ്യമായി അവരുടെ മതമനുസരിച്ച് പ്രസംഗിക്കുന്നതിനോ ജീവിക്കുന്നതിനോ ഒരു തകരാറും പറയുന്നില്ല. എങ്കിൽ അവരോട് നിങ്ങൾ അങ്ങോട്ടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും വർത്തിച്ചോളൂ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇനി മൂന്നാമത്തെ ഭരണകൂടം അതേതാണ്? ഇസ്ലാമിക ഭരണകൂടം അല്ലാന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളോട് ഭയങ്കര വെറുപ്പാണ്. മുസ്ലിമായിപ്പോയി എന്നതോനെ കണ്ടാ കൊല്ലണമെന്നും അവനെ വീട്ടിൽ പാർക്കാൻ സമ്മതിക്കൂലാനും അവന്റെ ആരാധനാപരമായ ചടങ്ങുകൾക്ക് ഇവിടെ അനുവാദം തരില്ല എന്നും സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവൻ വേറെ രാജ്യത്തേക്ക് പോയിക്കോട്ടെ എന്നും പറയുന്നവനാണെങ്കിലോ അവൻ കടുത്ത പകയുള്ള വിരോധമുള്ള ആളുകളാണ്. അവരുമായി സൗഹാർദ്ദത്തിനും സഹകരണത്തിനും പോകാൻ പാടില്ല. ഈ മൂന്ന് ഭരണകൂടങ്ങളോടും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണെന്നാണ് മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ വ്യത്യാസം അറിയാതെയാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്തോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞതെന്തെന്നോ, ജമ്മിയത്തുൽ ഉലമയുടെ കേരള ജമ്മിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് അവര് തൗഹീദിന്റെ ഒരു ഭാഗം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാട് ചെയ്യുന്നത് ശിർക്കാണ്, അള്ളാഹുവല്ലാത്തവർക്ക് അറവ് നടത്തുന്നത് ശിർക്കാണ്, അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ മൃഗങ്ങൾ ഒഴുകിടുന്നത് ശിർക്കാണ്, മഖ്ബറകളിലേക്ക് അവരോട് സഹായത്തിന് വേണ്ടി പോകുന്ന സിയാറത്ത് ചെറുക്കാണ്. ഇതൊക്കെ മാത്രമേ കെ എം മൗലവി അടക്കമുള്ള കേരള ജമ്മിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ടുള്ളൂവെന്നും ഇസ്ലാമിനെ അവർ വിഭജിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ഇസ്ലാമിന് ഒരു പ്രവേശനവുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ ചിർക്കിൽ ജമ്മിയത്തിന്റെ പണ്ഡിതന്മാര് പെട്ടിരിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോടും ഇന്ത്യ രാജ്യത്തുള്ള അനിസ്ലാമിക ഭരണകൂടത്തിനോടും അച്ചടക്കവും കൂറും പാലിച്ചുകൊണ്ട് ജമ്മിയത്തിന്റെ മുതിർന്ന നേതാവായ കെ എം മൗലവി അടക്കമുള്ള സകല മുസ്ലിമീങ്ങളും രാഷ്ട്രീയ ചിർക്കിൽ പെട്ടുപോയി തീർന്നിരിക്കുന്നു. ഇതാണ് ജമാഅത്തുകാരന്റെ വാദം. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പ് സൂചിപ്പിച്ചില്ലേ, കേൾപ്പിച്ചില്ലേ ഒരു ചരിത്രം. മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഹാജി സാഹിബു എന്ന് പറയുന്ന ജമാഅത്തിന്റെ കേരളത്തിലേക്ക് ഇത് പറിച്ചിനട്ട ആ വക്കീലുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഈ അപകടം അറിയാതെ കണ്ട്
കോഴിക്കോട് പട്ടാളപ്പള്ളിയിലെ തന്റെ ഏറ്റവും സ്ഥാനമുള്ള മെമ്പർ പോലും ഹാജി സാഹിബിന് ഒഴിഞ്ഞുകൊടുത്ത് സ്നേഹ പ്രകടനം നടത്തിയ ഉമർ മൗലവിക്ക് ഇദ്ദേഹത്തിലുള്ള വിഷം പഞ്ചാബിലെ പട്ടാൻകോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട് വണ്ടിയിറങ്ങിയപ്പോ അക്കൂട്ടത്തിൽ കോഴിക്കോട്ടേക്ക് ഇറക്കുമതി ചെയ്ത ഈ രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വിഷം ഉമർ മൗലവിക്ക് മനസ്സിലായത് കെ എം മൗലവി അടക്കമുള്ള ആളുകളൊക്കെ ഒന്ന് ഹിദായത്തിലേക്ക് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഹാജി സാഹിബ് പറഞ്ഞപ്പോഴല്ലേ അപ്പോഴാണ് ഉമർ മൗലവിക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാം ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ പേരിൽ ചെറുക്ക് കെട്ടിവെച്ചു എന്ന് രാഷ്ട്രീയ ചെറുക്കിൽ പെട്ട് അതപ്പതിച്ചു പോയിരിക്കുകയാണ്. സലഫികൾ ഇസ്ലാഹികൾ മുജാഹിദിന്റെ വോട്ടർമാരൊക്കെ ബാലറ്റ് പേപ്പറിൽ പോയിട്ട് സീല് വെച്ചങ്ങ് മടങ്ങിപ്പോരുമ്പോ മുശരിക്കായിപ്പോയി, ചെറുക്ക് ചെയ്തിട്ടാണ് അവർ മടങ്ങിപ്പോരുന്നത് എന്നിടത്തേക്കാണ് പ്രചരണങ്ങൾ നീണ്ടത്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ പാദത്തിന് അനുസരണം എന്ന് വെക്കണോൻ അങ്ങനെ വെച്ചോട്ടെ, അടിമവേല എന്ന് വെക്കണോൻ അങ്ങനെ വെച്ചോട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങീ അനുസരിക്കപ്പെടാവുന്ന ഒരു ഭരണകൂടം അള്ളാഹുവിന്റെതല്ലാതെ ഇല്ല എന്ന് വേണമെങ്കിൽ അർത്ഥം വെച്ചോട്ടെ മൗലൈമാരെ. നിങ്ങൾ എന്തിനാണ് അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നത്, എന്തിനാണ് അതിന്റെ പേരിൽ സമയം കളയുന്നത് എന്ന് ഏതെങ്കിലും സഹോദരന്മാര് ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതങ്ങനെ അർത്ഥം വെക്കുന്നതുകൊണ്ട് പ്രശ്നം തീർന്നിട്ടില്ല. ആ അർത്ഥത്തിലൂടെയാണ് ഒരുപാട് ഇന്ത്യ രാജ്യത്തിലെ ഒരുപാട് മുസ്ലിമീങ്ങൾ രാഷ്ട്രീയ ചെറുക്കിൽപ്പെട്ടുപോയിരിക്കുന്നു. പ്രത്യേകിച്ച് നദ്വത്തിന്റെ പണ്ഡിതന്മാര് ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെ രാഷ്ട്രീയ ചെറുക്കിൽ തന്നെ ഇന്നും മുട്ടിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നും രാഷ്ട്രീയക്കാരുടെ പാദസേവ നടത്തുന്ന താഹൂത്തിന്റെ പാദസേവ നടത്തുന്ന ആളുകളാണ് ഈ രാജ്യത്തുള്ള മുജാഹിദിന്റെ പണ്ഡിതന്മാരും മണിയായികളും എന്നുമൊക്കെവരെ സ്റ്റേജുകളിലും പേജുകളിലും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് അത് വളരെ വ്യക്തമായ അപകടമാണ് നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് അവർ വാദിച്ചത്? അവര് വാദിച്ച ചില ഉദ്ധരണികൾ നോക്കൂ. ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുകയില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ റുക്കുനുകൾക്ക് മാത്രം വായിക്കാനുള്ളതാണെന്നതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അത് റുക്കിന് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ നിങ്ങളെ പോലെ എപ്പോഴും കാണുന്നവർക്കൊക്കെ എട്ടണം മെമ്പർഷിപ്പ് കൊടുക്കുന്ന വാർത്തയല്ല, ഞങ്ങൾ നല്ല കേഡർ സ്വഭാവമുള്ള വാർത്തയാണ്. നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കേരളത്തിലെ, പക്ഷേ കാർഡുള്ള ജമാഅത്തിൽ എത്ര ഉണ്ടാവും ചോദിച്ചു നോക്കി? വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ എത്ര ഉണ്ടാവും? മാർക്സിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളാണ്. പക്ഷേ പി ബി പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് എത്ര ഉണ്ടാവും കേരളത്തിൽ? ഒരു പേപ്പറിൽ എഴുതി തീർക്കാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമി കേഡർ സ്വഭാവമാണ്, എല്ലാവർക്കും മെമ്പർഷിപ്പ് ഇല്ല. പിന്നെയോ അതിങ്ങനെ ആദ്യം ഇങ്ങനെ മുത്തഫിക്കാണ്. മുത്തഫിക്ക് എന്ന് പറഞ്ഞാൽ ഒരു അനുഭാവി. പിന്നെന്ത് പറയും? പിന്നെ കാർക്കുൻ, കാർക്കുൻ അത് കാർക്കുനാണ് എന്നൊക്കെ വ്യാഖ്യാനം ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും കാർക്കുനാണ്, അത് കഴിഞ്ഞാലേ പിന്നെ റുക്കിനാവുള്ളൂ. കാർക്കുനൊക്കെ പോയിട്ട് ഫുൾ റുക്കിനാണെന്നുണ്ടെങ്കിൽ ശരിയായ മെമ്പർഷിപ്പ് കൊടുക്കുക അപ്പോഴുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കറകളഞ്ഞ ജമാഅത്തേക്ക് വായിക്കാനുള്ള പുസ്തകമാണിത്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം. ആ പുസ്തകത്തിൽ പറയുന്നു, ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ ഈ സാഹിത്യം തുടങ്ങി. ശരിക്ക് ചിന്തിച്ചോളണം. ഈ സാധാ മലയാളം കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. തിരിയാത്ര ഞാൻ ഇടയ്ക്ക് വിശദീകരിക്കും കഴിയുന്നത് പോലെ. എന്നാലും തിരിഞ്ഞോളണമെന്നില്ല. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ, അപ്പൊ ദൈവേതരം എന്ന് പറഞ്ഞാൽ അല്ലാത്തവരുടെ ഭരണവ്യവസ്ഥക്ക് കീഴിൽ, അതിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ജമാഅത്തെ ഇസ്ലാമി തിരുച്ചെയ്യൂർ ഒരാദ്യവാദങ്ങളാ പറയുന്നത്. ഇപ്പൊ ജമാഅത്തേരി ഇങ്ങനെ ശാസ്ത്രാളവും നമ്മൾ വരുന്നുണ്ട്. ജമാഅത്തിന്റെ ആദ്യ തുടക്കം ഇങ്ങനെ പറഞ്ഞു തരും. മൗദൂദ് സാഹിബ് കണ്ട സ്വപ്നങ്ങളായി പറയണമൊക്കെ. അങ്ങനെ ഇനിയും പറയുന്നു, അനിസ്ലാമിക ഭരണവ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗമാക്കാവുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. അതിനാൽ ഏതെങ്കിലും അനിസ്ലാമിക പ്രസ്ഥാനവുമായി കൂട്ടുചേർന്ന് ഭരണ നടത്തിപ്പിൽ പങ്കുകാരാവുകയോ ആ പ്രസ്ഥാനങ്ങൾക്ക് വോട്ടു നൽകുകയോ ചെയ്യുന്നത് ജമാഅത്തിന്റെ വീക്ഷണത്തിൽ അനുവദനീയമല്ല.
അപ്പോ വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അനിസ്ലാമികമായ പാർട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി വോട്ട് ചെയ്യാനോ അവർക്ക് പിന്താങ്ങുവാനോ പാടില്ലാതെ ജമാഅത്തിന്റെ വീക്ഷണത്തിൽ നിഷിദ്ധമാണ്, ചെറുക്കാണ്. ഇനി അടുത്ത ഉദ്ധരണി, ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവുമില്ല. അതിന് അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ത് എന്തല്ല എന്ന പുസ്തകത്തിന്റെ 24-ാമത്തെ പേജിൽ നിന്നാണ് ആ വായിച്ചത്. അപ്പൊ എന്താ ഇതിലെന്താ പറഞ്ഞു? അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവുമില്ല. അതിന് അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണെന്നാണ് തട്ടിവിട്ടത്. ഇത് ശുദ്ധമായ കളവാണെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നാമുഖത്തോടുകൂടി പറയട്ടെ. 1995 ഈ 31-8-1995 കേരള കൗമുദിക്കാരനിൽ ഒരു ലേഖനം വായിച്ചു. കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിലൊരു ലേഖനം വന്നു. എന്താ ലേഖനം അറിയോ? ചേന്ദമംഗല്ലൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എസ്ഐയോട് ആളാണല്ലോ. ചേന്ദമംഗല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തപ്പെട്ട സ്ഥാനാർത്ഥി എസ്ഐയോയുടെ അനുഭാവിയാണല്ലോ. എസ്ഐഒ എന്ന് പറഞ്ഞാലാ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്, അവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. അപ്പോ എസ്ഐയോയുടെ അനുഭാവിയാണല്ലോ. അതിന് എന്താണ്? നിങ്ങളാണല്ലോ പറഞ്ഞത് ഞങ്ങൾ പിന്തുണക്കൂല, ഞങ്ങൾ അതിന് വോട്ട് ചെയ്യൂല, ഞങ്ങൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഇങ്ങനെ കേൾക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ജമാഅത്തുകാരന്റെ പ്രബോധനം വാരികയിൽ അതിന്റെ മറുപടി നോക്കൂ. എന്താ മറുപടി? ജമാഅത്ത് എസ്ഐഒ അനുഭാവികൾ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ സംഘടന വിലക്കൊന്നും ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവരിൽ ചിലരൊക്കെ സ്വന്തം നിലയിലോ പാർട്ടികളുടെ പിന്തുണയോടെയോ മത്സരിക്കുന്നുണ്ടാവാം. വ്യവസ്ഥകൾക്ക് വിധേയമായി അവരിൽ ചിലരെ ജമാഅത്ത് പിന്താങ്ങുന്നതും സ്വാഭാവികം. എത്രയൊക്കെ പറഞ്ഞത് മനസ്സിലായോ? സാഹിത്യത്തിന്റെ അടി കൂടി വിഷയം പഠിക്കണം കേട്ടോ. എന്താ പറഞ്ഞു? ജമാഅത്ത് എസ്ഐഒ അനുഭാവികൾ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ സംഘടന വിലക്കൊന്നും ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക്, നമ്മൾ വിലക്കൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞതിന്റെ, ഞങ്ങൾക്കത് നിഷിദ്ധാണ്, ഞങ്ങളങ്ങനെ സ്ഥാനാർത്ഥി അളതിർത്തൂല, ഈ മാറ്റാരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്താങ്ങൂല, അങ്ങനത്തെ ഒരു ചരിത്രവും ഞങ്ങൾക്കില്ലാണോ പറഞ്ഞത്? ഇപ്പോഴോ ഇനി ഏർപ്പെടുത്തിയിട്ടില്ല, ഞങ്ങളങ്ങനെ ഒരു നിരോധം ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവരിൽ ചിലരൊക്കെ സ്വന്തം നിലയിലോ പാർട്ടികളുടെ പിന്തുണയോടെയോ മത്സരിക്കുന്നുണ്ടാവാം. വ്യവസ്ഥകൾക്ക് വിധേയമായി അവരിൽ ചിലരെ ജമാഅത്ത് പിന്താങ്ങുന്നതും സ്വാഭാവികം. അപ്പൊ എന്തായി? ഒരു കാരണം മാറ്റി. ഇനി നോക്കൂ, നിങ്ങൾ ഇവരുടെ മുമ്പത്തെ അഭിപ്രായത്തിന് ഇപ്പൊ മാറിയിട്ടുണ്ടോ? നമ്മുടെ അഭിപ്രായത്തിൽ ആരാ നമ്മുടെ അഭിപ്രായം? ജമാഅത്തിന്റെ നേതാവ്. നമ്മുടെ അഭിപ്രായത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യേണ്ട ശരിയായ പ്രവൃത്തി തെരഞ്ഞെടുപ്പിൽ നിന്നവർ തികച്ചും വിട്ടുനിൽക്കുക എന്ന നിഷേധാത്മകതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താ? തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം. അവർ സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുകയോ ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുകയോ അരുത്. യഥാർത്ഥ വഴിയിൽ കൂടി ചലിക്കാനുള്ള ഒന്നാമത്തെ കാലടിയാണിത്. സിറാത്തുൽ മുസ്തഖീമിലൂടെ ചലിക്കാനുള്ള ഒന്നാമത്തെ കാൽവെപ്പ് തന്നെ എന്താ? ഒരൊറ്റ പാർട്ടിക്കാർക്കും വോട്ട് കൊടുക്കാതെ സ്വയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാതെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന നിഷേധാത്മക നയം സ്വീകരിക്കുന്നതിൽ നിന്നാണ് സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള കാലടി ആരംഭിക്കുന്നത് എന്നാണ് ജമാഅത്തുകാരൻ എഴുതിവിട്ടത്. ഇതൊക്കെ തീർന്നില്ലേ? ഇപ്പൊ നേരത്തെ നാട്ടിലുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും കാണാം അമീറിന്റെ ഒരു ഒരു കോളം, ഒരു പരസ്യം. എന്താ? ഇന്ന മണ്ഡലത്തിൽ ജമാഅത്ത് ഇന്ന ആൾക്കുണ്ടാകുന്നു, ഇന്ന മണ്ഡലത്തിൽ ജമാഅത്തിന്റെ വോട്ട് ഇന്ന ആൾക്കാണ്, മലപ്പുറം ജില്ലയിൽ ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാണ് വോട്ട്. അങ്ങനെ കേരളത്തിൽ ഒട്ടാകെ ജമാഅത്തുകാർ വോട്ട് ചെയ്യുന്നു. എല്ലാവരെയും പോലെ അവര് വോട്ട് ചെയ്യുന്നു. മൗദൂദ് സാഹിബ് ഇതും പറഞ്ഞു, പാകിസ്ഥാനിലേക്ക് വണ്ടി കയറി അവിടെയും ഭരണം സ്ഥാപിക്കാനാവാതെ അദ്ദേഹം മരിച്ചുപോയി.
അങ്ങനെ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി കുറച്ചു കാലത്തെ മൗദൂദിയുടെ ആശയത്തിൽ ഇങ്ങനെ പിടിച്ചു നിന്നോക്കി. പിന്നെ പറ്റൂല, ആര് തെരഞ്ഞെടുപ്പില്ലെന്ന് വിട്ടുനിന്നാൽ ഇവിടെ കുളം തോണ്ടും. ഇവിടെ ഈ സമുദായം നമ്മളെ ചവച്ചുകോട്ടയിൽ എറിയുന്നു വന്നപ്പോ പതുക്കെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. മാത്രമല്ല അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ അനുഭവിച്ച ആ ഗോതമ്പുണ്ടയുടെ രുചി അവരെ കൊണ്ട് പറയിപ്പിച്ച് വോട്ട് ചെയ്യാറങ്ങനെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ പുറത്തിറങ്ങി വോട്ട് ചെയ്തു. ആദ്യത്തെ വോട്ടെന്ന് കിട്ടിയതായിരിക്കാം ജനസംഘത്തിന് അദ്വാനിജിയുടെയും വാജ്പേയിയുടെ ഒക്കെ പാർട്ടിക്കാർ ജമാഅത്തുകാരുടെ ഒന്നാമത്തെ വോട്ട് സുന്നത്തായ വോട്ട് കിട്ടി. എന്നിട്ട് അവരാണ് മറ്റുള്ള വോട്ട് ചെയ്യുന്ന മുസ്ലിമീങ്ങളൊക്കെ എന്ത് പറയുന്നത്? രാഷ്ട്രീയ ശുരുക്കിൽ. എന്നിട്ടിപ്പോ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ നിങ്ങളുടെ മാതിരിയല്ല വോട്ട് ചെയ്യുന്നത്. ജമാഅത്തുകാരൻ പറയാണ് ഞങ്ങൾ മൂല്യം നോക്കിയിട്ടാ വോട്ട് ചെയ്യുന്നത്. എന്താ ഈ മൂല്യം എന്ന് പറഞ്ഞാൽ? ഓരോ പാർട്ടികൾ ഇരിക്കുക, പിന്നോട്ട് പിന്നാല് സ്ഥാനാർത്ഥി, അപ്പൊ ഇവരൊന്ന് മൂല്യോമീറ്റർ കൊണ്ടുവരുന്ന അളന്ന് നോക്കും ഇയാൾക്ക് മൂല്യമുണ്ടോ. ഇങ്ങനെ ഈ മൂല്യം നോക്കില്ല ഇയാള്. ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഒരാളുടെ വിശ്വാസം, അയാളുടെ ധാർമ്മികമായ ജീവിതം, അയാൾ അഴിമതി ചെയ്യാറുണ്ടോ, മദ്യപിക്കാറുണ്ടോ, മറ്റു തോന്നിയാസങ്ങളുണ്ടോ, ഇയാളുടെ അഖീദ വിശ്വാസത്തൊക്കെയല്ല പരിഗണിക്ക. ഇതാണല്ലപ്പോ ഒരു നല്ല സ്ഥാനാർത്ഥി, നല്ല കാണാൻ നല്ല കതറുപ്പായിട്ട് നല്ല ചൊറുക്കുള്ള ഒരാൾ, ടിവിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല മുഞ്ചുള്ള ഒരാൾ, അതാണോ അയാളുടെ മൂല്യം? അല്ല. ഒരാളുടെ മൂല്യം എന്ന് പറഞ്ഞാല് അയാൾക്ക് ശരിക്കുള്ള വിശ്വാസവും നല്ല ആദർശമൊക്കെ ഉള്ള ആള്. അങ്ങനത്തെ മൂല്യം നോക്കിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. മുജാഹിദീങ്ങളെ മാതിരി ഞങ്ങൾ എല്ലാവർക്കും വോട്ടാണ്, ഓരോരുത്തർക്കാണ്ട് പതിച്ചു കൊടുക്കണമെന്നില്ല. ഞങ്ങളുടെ വോട്ട് ലായിലായുള്ളവർക്ക് എതിരല്ല, നിങ്ങളുടെ ലായിലായുള്ളവർക്ക് എതിരാണ്. അങ്ങനെ കുറെ കാലങ്ങളെ മൂല്യം കൊണ്ട് നടന്നപ്പോ ചില സ്ഥലത്ത് ചിലർക്ക് മൂല്യമുണ്ട്, ചില സ്ഥലത്ത് ചിലർക്ക് മൂല്യം ഇല്ല. ഈ മൂല്യത്തിന്റെ കുഴമറിച്ചിലൊന്ന് കേട്ടോളൂ. ഗുരുവായൂർ തെരഞ്ഞെടുപ്പ് വന്നു, ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണേ. ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ രണ്ട് സ്ഥാനാർത്ഥികൾ, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഒന്ന് ലീഗിന്റെ സ്ഥാനാർത്ഥി, അയാള് ഒരു സബദാനിയാണ് അയാളെ പേര് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. രണ്ടാമത്തെ വ്യക്തി വി ടി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സിനിമാ നിർമ്മാതാവാണ്. ഈ രണ്ടാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമി മൂല്യോമീറ്ററും കൊണ്ടുപോയിട്ട് അളന്നു നോക്കുമ്പോ മൂല്യം കണ്ടത് കുഞ്ഞാമ്മദിനാണ്. സിനിമാ നിർമ്മാതാവായ കുഞ്ഞാമ്മദിനാണ് മൂല്യം കണ്ടത്. നമ്മൾ വിചാരിക്കുക സമദാനിക്കാണ് മൂല്യം കാണേണ്ടിയിരുന്നത് എന്നാണ്. മൂപ്പർക്ക് മൂല്യമൊന്നുമില്ല എന്നുള്ള വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ വാസ്തവത്തിൽ കാണേണ്ടിയിരുന്നത് അങ്ങനെയല്ലേ, അങ്ങനെയാണെന്നാണല്ലോ. നമ്മളെ തന്നെ മൂപ്പർക്ക് വലിയ മൂല്യമൊന്നുമില്ല. നമ്മളിപ്പോ ആരും എല്ലാരെയും എല്ലാരും ഒരേപോലെ തന്നെ കാണുന്നത്. എന്തായാലും നമ്മൾ വിചാരിക്കുക എന്താണ്, ഏ മുസ്ലിമല്ലേ, അല്ലെങ്കിൽ നിസ്കാരവും നോമ്പൊക്കെ ഉള്ള ഒരാളല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിലൊക്കെ ഉള്ള ആളല്ലേ, ഇപ്പൊ ജമാഅത്തിൽ അങ്ങോട്ട് വോട്ട് കൊടുക്കുന്ന വിചാരിച്ച്. പക്ഷേ ഗുരുവായൂരിൽ പി ടി കുഞ്ഞാമ്മദിനാണ് മൂല്യം, മറ്റേ മൂല്യമല്ല. തന്നെയല്ല എസ് ഐ ഒക്കാർ ഗുരുവായൂരിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയ ഗുരുവായൂരിലുള്ള ആൾക്കാരോട്, അവിടുത്തെ ജമാഅത്തുകാരന്റെ വിദ്യാർത്ഥി വിഭാഗം വീട് വീടാന്തരം കയറിയിട്ട് കുഞ്ഞാമി നോട്ടിയാണേ, കുഞ്ഞാമി നോട്ടിയാണേ എന്നും പറഞ്ഞിട്ട് സമദാനം തോൽപ്പിക്കണം, സീറ്റിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ഒക്കാർ നടന്നിട്ടില്ലേ. ഇവരാണെന്ന് നമ്മളോട് പറഞ്ഞു, നിങ്ങളൊക്കെ രാഷ്ട്രീയ മുശ്രിക്കുകൾ, രാഷ്ട്രീയ മുശ്രിക്കുകൾ. ഇസ്ലാമിനെ സമഗ്രമായി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ഒരു പള്ളി മൂലയിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. സമഗ്രമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് നിങ്ങളെ അതിന് സമ്മതിക്കില്ല. അള്ളാഹനെ പള്ളിയിൽ മാത്രം കുടിയിരുത്താൻ ഞങ്ങൾ സമ്മതിക്കൂല. എന്താണെന്നറിയോ, ഓരോരോ മെമ്പർമാരെ പ്രസംഗം കേട്ടാത്തോണ്ട് ഇവര് മാത്രമാണ് ഇസ്ലാം. നമ്മൾ ഇസ്ലാമിനെയും അള്ളാഹിനെയും കൊണ്ടുപോയിട്ട് ഒരു പള്ളിയുടെ മൂലൊക്കെ കെട്ടിട്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ കച്ചവടകാര്യത്തിലോ ഭരണകാര്യത്തിലോ കുടുംബകാര്യത്തിലോ വിവാഹകാര്യത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നും ഇസ്ലാമിന് ബന്ധമല്ല എന്നാ മുജാഹിദീങ്ങൾ പറയണത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജമാഅത്ത് വളർത്താൻ ശ്രമിക്കുന്ന മെമ്പർമാരോട് വിനയത്തോടുകൂടി പറയട്ടെ, നിങ്ങളുടെ ആളുകൾ അവിടെ ആർക്ക് വേണ്ടി വോട്ട് പിടിച്ചു? ഇത് തൗഹീദിന് വിരുദ്ധമാണോ? അതോ ഇസ്ലാമികമായിട്ട് വലിയ നിങ്ങളോട് വല്ല ഓഫറും പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞാമ്മദ് ഇതാ ഇസ്ലാമിക ഭരണം വരും, ഞാൻ ഇവിടെ വന്നാൽ അതുകൊണ്ട് ഒട്ടിയിട്ടോളിന്നാണോ എന്നാ നിങ്ങൾ പറയണില്ല അർത്ഥണ്ട്? ഇനി അതും കഴിഞ്ഞു, ഇനി വേറൊരു സ്ഥലത്തെ മൂല്യം നോക്കണോ? ഒരു കൊല്ലം ജമാഅത്തുകാരുടെ വോട്ട് മുഴുവൻ ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്ക്. അപ്പൊ ജനങ്ങളുടെ മൂല്യം നോക്കലില്ല. പണ്ട് സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കിയിട്ടാ കൊടുത്തത്, പിന്നെ മനസ്സിലായി അതുകൊണ്ട് വലിയ കാര്യമില്ല. പാർട്ടികളുടെ മൂല്യം നോക്കി. ഒരു കൊല്ലം ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്ക് മുഴുവൻ കേരളത്തിലെ വോട്ട് ജമാഅത്തുകാർ പതിച്ചു നൽകി. അങ്ങനെയതാ സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രസകരമായ മറ്റൊരു സംഭവം കൂടി പറയട്ടെ. മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. സ്ഥലവും ആളും ഞാൻ ഇപ്പൊ പറയുന്നില്ല. രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടും ഹാജിയാരാണ്. ഒരു സ്ഥലത്തും ഒരു ഹാജി, വേറൊരു സ്ഥലത്തും ഒരു ഹാജിയാണ്. മലപ്പുറം ജില്ലയിലെ തൊട്ടടുത്ത രണ്ട് നിയോജക മണ്ഡലങ്ങൾ,
അങ്ങനെ ജമാഅത്തുകാരുടെ മൂല്യോമീറ്ററും കൊണ്ട് പോയിട്ട് അളന്നു നോക്കുമ്പോ ഈ രണ്ടാളുകളുടെ സ്ഥിതി എന്താ? ഒരാള് മമ്പുറമടക്കമുള്ള ജാറങ്ങളിലേക്ക് തീർത്ഥാടനം പോകുന്ന ആജിക്കയാണ്. തന്നെയുമല്ല, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായ ഒരു ജാറത്തിന്റെയും മഖാമിന്റെയും കോരിച്ചകൾ എഴുതി വെപ്പിച്ചിട്ട് മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി സ്വന്തം ചെലവിൽ പുസ്തകം വരെ അടിച്ചിറക്കിയ ആജിക്കയാണ് ഒരു സ്ഥാനാർത്ഥി. മറ്റേ സ്ഥലത്തുള്ള വേറെ സ്ഥാനാർത്ഥി ആരാണെന്നോ, അയാൾ ശുദ്ധമായ തൗഹീദിന്റെ ആളാണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്ന ആളാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ എന്ന് പറയുന്ന ആളാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടേതായ വീക്ഷണത്തിൽ രണ്ടു കൂട്ടർക്കും മൂല്യങ്ങളുടെ കുറവുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റേ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരുപാട് അബദ്ധമുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം രണ്ടു കൂട്ടരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെന്ത് വിചാരിക്കും? ഈ ഖബർ പൂജ എന്നതിനെതിരെ ഞങ്ങളും പുസ്തകം എഴുതിയിട്ടുണ്ട് മുജാഹിദുകളെ എന്ന് നമ്മളോട് പറയുന്ന ജമാഅത്തുകാരനെ പറ്റി നമ്മളെന്ത് വിശ്വസിക്കും? ഖബർ പൂജയിലേക്ക് പ്രോത്സാഹനം നൽകുന്ന ആജിക്കാർക്ക് മൂല്യം കാണൂല എന്നല്ലേ നമ്മൾ വിചാരിക്കുക? പക്ഷേ മൂല്യോമീറ്റർ കൊണ്ട് അളന്നു നോക്കിയിട്ട് പത്രത്തിൽ അമീറിന്റെ പ്രസ്താവന വന്നപ്പോ ഖബർ സിയാറത്തിന് വേണ്ടി, ആ ശിർക്കായ സിയാറത്തിന് വേണ്ടി സ്വന്തം ചെലവിൽ പുസ്തകം മടിച്ച ഹാജിക്കാണ് വോട്ട് നൽകാൻ ജമാഅത്തുകാർ വധിച്ചു കൊടുത്തത്. ഈ തൗഹീദിന്റെ ഹാജിക്കാർക്ക് വോട്ടില്ല. മൂപ്പർക്ക് മൂല്യമല്ല, മറ്റേ ആൾക്ക് നല്ല മൂല്യം, അങ്ങനെ വോട്ടാൻ കൊടുത്തത്. എന്ത് മൂല്യോമീറ്റർ ഉണ്ടായി ജമാഅത്തുകാർ നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്ത് മൂല്യമാണ് നോക്കുന്നത്? ഏത് മൂല്യമാണ് നിങ്ങൾ, മൂല്യത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് പറയണ്ടേ? ജമാഅത്തുകാർ പറയാൻ ബാധ്യസ്ഥരല്ലേ? ഞങ്ങൾ പറയുന്ന മൂല്യത്തിന്റെ മാനദണ്ഡം ഇതാണ്, ഇന്ന മാനദണ്ഡം നോക്കിയിട്ട് ഞങ്ങൾ അളക്കുന്നത് എന്ന് പറയണ്ടേ? പി ടി കുഞ്ഞാമീൻ അവിടെ ഇല്ല, ഉണ്ട്, മറ്റേ ആൾക്കില്ല. ഈ ആജിക്കാക്കുണ്ട്, മറ്റേ ആജിക്കാക്കില്ല. എന്താണ് ഈ വ്യത്യാസം? അങ്ങനെ പല കരണം മറിച്ചിലും ജമാഅത്തുകാരുടെ ഭാഗത്തും തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ഉണ്ടായി. അങ്ങനെ ഉണ്ടായി എന്ന് മാത്രല്ല, ഇപ്പൊ കേരളത്തിലൊട്ടാകെ അവർ നമ്മളെപ്പോലെ വോട്ട് ചെയ്യാണ്. വോട്ട് ചെയ്യുമ്പോ കണ്ടുപിടിച്ചതെന്താണെന്നറിയോ? ഞങ്ങളിങ്ങനെ മൂല്യമുള്ള ആൾക്കാർക്കാണ് വോട്ട് ചെയ്യുന്നത്. മൂല്യമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം നല്ല മനുഷ്യന്മാരെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത്. അഴിമതിയില്ലാത്ത, കറപുരളാത്ത ജീവിതത്തിന്റെ ഉടമകളായ ശുദ്ധന്മാരായ പാർട്ടിക്കാരാളുകൾ, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയായാലും ലീഗുകാരനായാലും കോൺഗ്രസുകാരനായാലും ജനതാദളുകാരനായാലും ബിജെപിക്കാരനായാലും ആർക്കും ഞങ്ങൾ വോട്ട് കൊടുക്കും എന്നിങ്ങനെ മൂല്യം നോക്കി പറഞ്ഞപ്പോ ജമാഅത്തുകാർക്ക് വലിയ തിരിച്ചടിയായി പോയി. പണ്ടവരെഴുതി വെച്ചത് എന്താണെന്നറിയോ? പണ്ടവരെഴുതി വെച്ചത് ഇങ്ങനെ വോട്ട് ചെയ്യാനും പറ്റില്ല. മൂല്യം നോക്കിയിട്ട് ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യമെന്നാണ്? എന്താ അന്ന് ജമാഅത്തുകാരൻ ന്യായം പറഞ്ഞോ? ഒരു വ്യക്തി നല്ല ആളായിട്ട് എന്താ കാര്യം? അയാൾ ജയിച്ചിട്ട് ചെല്ലുന്ന എങ്ങട്ടാ? ഒന്നുകിൽ നിയമസഭയിലേക്ക്, അല്ലെങ്കിൽ പാർലമെന്റിലേക്ക്. അവിടുത്തെ നിയമം കൈയാളുമ്പോ പാർട്ടിയുടെ വിപ്പ് അനുസരിച്ചല്ലാതെ ഈ നല്ല മനുഷ്യനും പ്രവർത്തിക്കാൻ പറ്റുമോ? പാർട്ടി എന്താണ് പറയുന്നതെങ്കിൽ അയാൾ കേൾക്കണ്ടേ? അപ്പൊ പിന്നെ നല്ല ആളായിരുന്നത് കൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് നല്ല ആളെ നോക്കിയിട്ട് വോട്ട് കൊടുക്കണേലും ജമാഅത്തിന് താല്പര്യമൊന്നുമില്ല എന്നാണ് അവർ എഴുതിവിട്ടത്. കേട്ടോ, ആ വാചകമൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും യഥാർത്ഥത്തിൽ ചില സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും ആ വ്യക്തികൾക്ക് വോട്ടു ചെയ്യുന്നതിന്റെ അർത്ഥം അവർ പ്രതിനിധാനം ചെയ്യുന്ന അനിസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ബൈഅത്ത് ചെയ്യുകയാണെന്നും അതിനാലൊരു യഥാർത്ഥ മുസൽമാന് അത് സാധ്യമല്ലെന്നും ഈ പംക്തികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രബോധനത്തിൽ എഴുതുകയാണ്. യഥാർത്ഥത്തിൽ ചില വ്യക്തികളാണെങ്കിലും, പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണ് അവര്, പക്ഷേ അവർ യഥാർത്ഥത്തിൽ ചില പാർട്ടിക്കാരല്ലേ. അപ്പൊ അവർക്ക് വോട്ട് ചെയ്യുന്നില്ല, ആ വ്യക്തിക്ക് വോട്ട് ചെയ്ത അതിന്റെ അർത്ഥം എന്താണ്? അവരുൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് വോട്ട് കൊടുക്കലാണ്. അതുകൊണ്ട് ഫലത്തിൽ നമ്മൾ വോട്ട് കൊടുക്കുന്നത് ഈ നല്ല ആൾക്കാണെങ്കിലും അത് ചെന്നുമുട്ടുന്നത് അനിസ്ലാമിക സിദ്ധാന്തങ്ങൾ വിട്ടുപുലർത്തുന്ന പാർട്ടിക്ക് തന്നെയായതുകൊണ്ട് നമ്മൾ അങ്ങനെയും വോട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നെയുമല്ല, ഇനിയും ശ്രദ്ധിച്ചു കേട്ടോ. സ്ഥാനാർത്ഥികളുടെ പാർട്ടികൾ തമ്മിലും പ്രസ്ഥാനങ്ങൾ തമ്മിലും സിദ്ധാന്തങ്ങൾ തമ്മിലും ഏറെക്കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും അനിസ്ലാമികമെന്ന കാര്യത്തിൽ തത്വത്തിൽ അവയെല്ലാം സമമാണ്. ഈ വസ്തുത ബാഹ്യമായിട്ടല്ലെങ്കിലും ഗണ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ എതിരാളികൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് തന്നെ മതി നമ്മുടെ നയം ഇസ്ലാമിക ദൃഷ്ട്യാ സാധൂകരിക്കപ്പെടാൻ.
ഇസ്ലാമിന്റെ താല്പര്യം സ്ഥിതി ചെയ്യുന്നത് അനിസ്ലാമികത്വത്തെ തെരഞ്ഞെടുക്കാത്ത കാര്യത്തിലാണെന്നത് എത്രയും വ്യക്തമായ കാര്യമാണ്. സെക്യുലറിസത്തിനും സോഷ്യലിസത്തിനും വേണ്ടി മുസ്ലിങ്ങളെ കൊണ്ട് ബയ്യത്ത് ചെയ്യിക്കുന്നത് സമുദായത്തിന് യാതൊരു ഗുണവുമില്ല, ഇഹത്തിലും പരത്തിലും ദോഷമേയുള്ളൂ. കവിഞ്ഞാൽ നിയമനിർമ്മാണ സഭകളിൽ ഏതാനും സീറ്റുകൾ കരസ്ഥമാക്കാമെന്ന് മാത്രം. എന്താ പറഞ്ഞേ തരുമോ, ഇങ്ങനെ മൂല്യമുള്ള ആൾക്കാർക്ക് നോക്കി വോട്ട് കൊടുത്തിട്ട് എന്താ കാര്യം, അങ്ങനെ കുറച്ച് സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയിട്ട് എന്താ കാര്യം. പ്രത്യക്ഷത്തിൽ നമ്മൾ ചില വ്യക്തികളെ നല്ലതാണ് വിചാരിച്ച് വോട്ട് കൊടുത്താലും ഇവർ ജയിച്ച് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ചെന്നാൽ അവരുടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചല്ലേ അവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഈ വ്യക്തികളെ ജയിപ്പിച്ച് വിടുന്നതിൽ നമുക്കെന്താ കാര്യം. അതുകൊണ്ട് മൂല്യം നോക്കിയിട്ടുള്ള വോട്ടിനും ഞങ്ങളില്ല എന്നാണ് ജമാഅത്തുകാരൻ പണ്ട് പറഞ്ഞത്. ഇപ്പോഴോ ഇപ്പം ഇങ്ങനെ വോട്ട് ചെയ്യാണ്, മൂല്യം നോക്കിയിട്ട് വോട്ട് ചെയ്യണു, പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നു. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞു എന്നറിയോ, ഞങ്ങളെ വോട്ട് സുന്നത്തായ വോട്ടാണ്, മുജാഹിദിന്റെ വോട്ട് ശിർക്കായ വോട്ട്. എന്താണ് അപ്പോഴാണ് ഉദാഹരണം പറഞ്ഞത്, ഒരേ കാര്യം തന്റെ രണ്ടാളുകൾ ചെയ്യുമ്പോൾ ഉദ്ദേശത്തിനനുസരിച്ച് നിയമം മാറാറില്ലേ. അതിന് ജമാഅത്തുകാർ പറഞ്ഞ ഉദാഹരണമാണെന്ത്, കബറിങ്ങിൽ പോയി മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ശിർക്കിന് വേണ്ടി പോകുന്ന ഒരു കുബൂരിയായ മനുഷ്യനും ഖബർ സന്ദർശിച്ചിട്ട് പരലോക ചിന്തയുണ്ടാകണം എന്ന നിലയ്ക്ക് സുന്നത്തായ സിയാറത്തിന് വേണ്ടി പോകുന്ന ഒരു മനുഷ്യനും ഖബറിങ്ങിൽ പോയി നിൽക്കുന്ന നൃത്തം കണ്ടാൽ ഒരുപോലെ തന്നെയല്ലേ. നോക്കണം നിങ്ങൾ, ഖബർ മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഖബറിന് പോണോനും സുന്നത്തായ സിയാറത്ത് ഉദ്ദേശിച്ചിട്ട് ഖബറിങ്ങ പോണോനും ഖബറിങ്ങ പോയിട്ട് നിൽക്കുന്നത് ഒരുപോലെ തന്നെയല്ലേ. ഇപ്പൊ പുറത്തുനിന്ന് ഒരു മൂന്നാം കക്ഷി ഇങ്ങനെ കണ്ടാൽ രണ്ടാളും ഖബറിങ്ങ പോയി നിൽക്കുന്നു, രണ്ടാളും ഇങ്ങനെ വേർക്കുന്നുണ്ട്. ഒരാളുടെ ശിർക്കാണ്, ഒരാളുടെ സുന്നത്താണ്. ഇതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരും എന്ത് ചെയ്യുന്നു, പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് അവിടുന്ന് ഇങ്ങനെ മസി വിരലമ്മലിങ്ങനാക്കി അതിനങ്ങേ പുറത്തുനിന്ന് ഒരു ബാലറ്റ് ഷീറ്റ് വാങ്ങി അങ്ങേ പുറത്തുനിന്ന് കുത്താനുള്ള കോലും വാങ്ങി ഒരു മറക്കുള്ളിൽ പോയി ജമാഅത്തിന്റെ മെമ്പർമാരടക്കം എല്ലാവരും എന്ത് ചെയ്യുന്നു, ടീം കുത്തുന്നു ഓരോ അടയാളത്തിൽ. അത് തന്നെ മുജാഹിദിന്റെയും ആളുകളും ചെയ്യുന്നു. അപ്പൊ ഫലത്തിൽ രണ്ടു ഒന്നാന്ന് വിചാരിച്ചിട്ട് രണ്ടു ഒന്നാന്ന് വിചാരിക്കണ്ട. അതേപോലെ കബറിങ്ങ പോയിട്ട് രണ്ടാളും നിൽക്കണം, നൃത്തം ഒന്നാന്ന് വിചാരിച്ചിട്ട് ഒന്ന് ശുരുക്കും ഒന്ന് സുന്നത്തുമല്ലാതാകുന്നില്ലല്ലോ. ഒന്ന് ശുരുക്കും ഒന്ന് സുന്നത്തുമല്ലേ. അതുപോലെ ഞങ്ങളുടെ ഒരു സുന്നത്തായ വോട്ടിങ്ങും മറ്റോരതോ ശിർക്കായ വോട്ടിങ്ങുമാണ്. അപ്പൊ എന്താ വ്യത്യാസം, ഈ വ്യത്യാസം കൂടി കേട്ടോളൂ. ജമാഅത്തുകാർ വോട്ട് ചെയ്യുമ്പോൾ എന്താ ഒരു വിശ്വാസം, ജമാഅത്തുകാർ വോട്ട് ചെയ്യുമ്പോ അവരുടെ വിശ്വാസം എന്താണെന്ന് അറിയോ, ഞാൻ വോട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അയാൾ ജനിച്ചാൽ അയാൾ ഭരിക്കുന്നത് അയാൾ ഉണ്ടാക്കുന്ന നിയമങ്ങളോ അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ മുന്തിയ നിയമമൊന്നുമല്ല. അള്ളാഹുടെ നിയമം തന്നെയാണ് ഏറ്റവും നല്ല നിയമം. അള്ളാഹുവിനാണ് പരമാധികാരം, അള്ളാഹുവിനാണ് എല്ലതിനുള്ള കഴിവുള്ളത്, അള്ളാഹുവിനാണ് പരമാധികാരം. ഒരാളുടെ പേരും ഒരു നിയമവും അടിച്ചേൽപ്പിക്കാൻ അള്ളാഹുവിനല്ലാതെ അധികാരമില്ല. അതുകൊണ്ട് പരമാധികാരി അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചിട്ട് ഇവർക്കൊക്കെ പിന്നെ എന്തേയുള്ളൂ, ഇവർ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വോട്ട് ചെയ്യാതെ നിന്നാൽ ഒരുപാട് അപകടമുണ്ടാകും എന്ന നിയത്തോടുകൂടിയാണ് ജമാഅത്തുകാർ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ടിങ്ങിൽ തെറ്റില്ല. മുജാഹിദികളോ, മുജാഹിദികൾ പരമാധികാരം രാഷ്ട്രീയക്കാർക്ക് വകവെച്ചു കൊടുക്കുന്നു. നോക്കണം, പരമാധികാരം നിങ്ങൾ ആരെങ്കിലും, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വോട്ട് ചെയ്തവരുണ്ടാവുമല്ലോ, ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും. നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചോ, ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ കരുണാകരൻ സാറിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആന്റണി സാറിന്റെ പാർട്ടിക്കോ ഏതെങ്കിലും ഒരു ചങ്ങായിമാര് ആളുകൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ, എന്ത് ഇവരുണ്ടാക്കുന്ന ഇന്ത്യ രാജ്യത്തുള്ള ഇന്ത്യൻ ഭരണഘടനയാണ് ഇസ്ലാമിന്റെ ഭരണഘടനയേക്കാൾ എന്തുകൊണ്ടും ഉത്തമം, അതുകൊണ്ട് നമ്മൾ അനുസരിക്കപ്പെടേണ്ടുന്ന ഭരണഘടന ഖുർആന്റെയും സുന്നത്തിന്റെയും ഭരണഘടനയല്ല, ഇന്ത്യ രാജ്യത്തിലുള്ള അംബേദ്കർ ജി എഴുതിവിട്ട ഭരണഘടനയാണ് എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്നേ വരെ പോയി ചോട്ടിയിട്ടുണ്ടോ? ജമാഅത്തുകാർ കള്ളം പറഞ്ഞതല്ലേ മുസ്ലിമീങ്ങളുടെ പേരിൽ? 1948 ജമിയത്തുൽ ഉലമയോട് തിരിഞ്ഞു പോകാൻ വേണ്ടി മൗദൂദ് സാഹിബ് അടക്കമുള്ള ആളുകൾ കാരണം പറഞ്ഞത് ഇതല്ലേ? ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾ ശിർക്കിലകപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? പരമാധികാരം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നു. ജമാഅത്തുകാർ അത് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ജമാഅത്തുകാർ പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് പരമാധികാരം അള്ളാഹുവിനാണ്, രാഷ്ട്രീയ പാർട്ടിക്ക് പരമാധികാരമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. നോക്കണം നിങ്ങൾ എന്ത് കളവാണ് ഇവർ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ, എന്ത് കരുണാകരുണ്ടാക്കുന്ന നിയമമാണ് അള്ളാഹുടെ നിയമത്തെക്കാൾ ഉത്തമം, അങ്ങനെ വിശ്വസിച്ച് അതിന് വോട്ട് ചെയ്യണോ?
അങ്ങനെ വിശ്വസിച്ചവനെ കാഫറായി പോയില്ലേ? പിന്നെ അവിടെ പോളിംഗ് ബൂത്ത് പോയി വോട്ട് ചെയ്യണോ? വിശ്വസിച്ചാൽ തന്നെ പോയി കാഫറായി പോയി. ഇസ്ലാമിന്റെ ഒരു നിയമം കാലഹരണപ്പെട്ടിരിക്കുന്നു. ഈ കാലത്തിന് യോജിച്ചതല്ല, ഈ കാലഘട്ടത്തിന് യോജിച്ചത് ഇന്നത്തെ മതേതര ഭരണകൂടം ഒരുക്കിയ നിയമങ്ങളാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ച് പോയാൽ തന്നെ അവൻ കാഫറായി. മതത്തിന് പുറത്തു പോയി പിന്നെ ഇങ്ങനെ വോട്ട് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെ ആരും വോട്ട് ചെയ്യുന്നില്ല. ഈ വസ്തുത ജമാഅത്തുകാർ തന്നെ ഒരിക്കൽ അറിയാതെ സംവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കുന്ന രസകരം ഇത്. ഇവിടെ ആരും ഇന്ദിരാ ഗാന്ധിയോ അല്ലെങ്കിൽ EMS ഉണ്ടാക്കിയ നിയമമാണ് അള്ളാഹുടെ നിയമത്തെക്കാൾ ഉത്തമം എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല എന്ന സത്യം എങ്ങനെയോ ജമാഅത്തുകാരന്റെ തൂലികയിലൂടെ അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് എന്ന നിലക്ക് അരിച്ചിറങ്ങി ഇറങ്ങുകയും അവരുടെ പ്രബോധനത്തിൽ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ വാചകം കൂടി നിങ്ങൾ കേൾക്കണം. ജമാഅത്തെ ഇസ്ലാമിക്ക് ആ വാചകം കേൾക്കുമ്പോ ഇപ്പൊ ഭയങ്കര മനംവേദന. നമ്മൾ അങ്ങനെ എഴുതിപ്പോയോ? കേട്ടോളൂ ആ വാചകം, ശ്രദ്ധിച്ചിരുന്ന് കേട്ടോളൂ. ഇസ്ലാമിൽ പരമാധികാരവും നിയമനിർമ്മാണാധികാരവും അല്ലാഹുവിന് മാത്രമാണ്. ഇത് ജമാഅത്തുകാരുടെ കണ്ടുപിടുത്തമല്ലെന്നും വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണെന്നും മുമ്പ് നാം കണ്ടുകഴിഞ്ഞു. ഇനി പറയുന്നു, ഒരു മോഡേണിസ്റ്റ് ഈ അധികാരം സ്വയം കയ്യിലെടുത്താൽ അതിന്റെ അർത്ഥം അയാൾ സ്വയം ദൈവമായി ചമയുന്നു എന്നാണ്. ഇനി ശ്രദ്ധിക്കുക, പക്ഷേ ഇന്ത്യയെപ്പോലുള്ള ഒരു രാഷ്ട്രത്തിൽ അത്തരക്കാർ അധികാരത്തിൽ വന്നാലും മറ്റുള്ള മുസ്ലിമീങ്ങൾ അവരെ ദൈവങ്ങളാക്കി എന്ന് വരില്ല. കാരണം ദൈവത്തിന് മാത്രമുള്ള നിരുപാധിക നിയമനിർമ്മാണാധികാരം മുസ്ലിങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുന്നില്ല. ഇവിടെ മുസ്ലിമീങ്ങൾ ആരും അള്ളാഹുവിന് മാത്രമുള്ള നിയമനിർമ്മാണാധികാരം എടുത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മുസ്ലിമും എന്ത് ചെയ്യുന്നില്ല, വകവെച്ചു കൊടുക്കുന്നില്ല. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഉദാഹരണത്തിലൂടെ ജമാഅത്തുകാരൻ വെരി ഗുഡ്, നല്ല പരിപാടിയാണ് ചെയ്തത്. ഉദാഹരണം കേട്ടോളൂ. കേരളത്തിലുണ്ടായിരുന്ന EMS മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കുകയുണ്ടായി. EMS മന്ത്രിസഭ വന്നിട്ട് എന്ത് ചെയ്തു? മദ്യവും ചൂതാട്ടമൊക്കെ ഹലാലാന്ന് പറഞ്ഞു, ഇതൊക്കെ അനുവദനീയാണെന്ന് പറഞ്ഞ് വരണമില്ല. പക്ഷേ EMS മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കിയാൽ അവ ഹലാലായി തീരുമെന്നോ അവ ഹലാലാക്കാനുള്ള അന്തിമാധികാരം EMS-നുണ്ടെന്നോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെന്തിനാ ജമാഅത്തുകാരാങ്ങൾ പിരിഞ്ഞുപോയത്? ഇതാണ് കേൾക്കുന്നത്. പിന്നെന്തിനാങ്ങൾ പിരിഞ്ഞുപോയത്? തീർന്നില്ല. വല്ല മോഡേണിസ്റ്റും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ EMS-നെ ദൈവമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളാരും ഇന്ദിരാഗാന്ധി അനുവദിക്കുന്നതെന്തും ഹലാലും നിരോധിക്കുന്നതെന്തും ഹറാമുമാണെന്ന് വിശ്വസിക്കുകയും നിരുപാധികമായ നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. അവർ നിർമ്മിക്കുന്ന ഏത് നിയമവും ദൈവീക നിയമങ്ങൾ പോലെ ശാശ്വതവും അലംഘനീയമാണെന്നും കൂറോടും ഭക്തിയോടും കൂടി എക്കാലത്തും മാറ്റമില്ലാതെ അനുസരിക്കപ്പെടേണ്ടതാണെന്നും ഒരിക്കലും അതിൽ ഭേദഗതി പാടില്ലെന്നും ഇവിടെ അമുസ്ലിങ്ങൾ എന്നല്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇതാ നമുക്ക് പറയല്ല ജമാഅത്തുകാരോട്, ആ മുസ്ലിമീങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ആരാധകന്മാരെ പോലും ഒരു ശരിയായ മുഹജീങ്ങളാക്കി. എന്നിട്ട് മുജാഹിദീങ്ങളെ നേരെ കുതിര കയറുക. ആ മുസ്ലിമീങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല, ഇന്ദിരാഗാന്ധിയുടെ ആരാധകന്മാർ പോലും വിശ്വസിക്കുന്നില്ല. അവരെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയ സ്ഥിതിക്ക് മുജാഹിദികൾ അള്ളാഹുവിന്റെ പരമാധികാരം നിഷേധിക്കുന്നില്ല എന്നെങ്കിലും ജമാഅത്തുകാർക്ക് സമ്മതിച്ചൂടെ? അപ്പൊ നമ്മൾ കയറി ചോദിക്കാറുള്ളത് ഒരു പറയുന്നത്, ഇന്ദിരാഗാന്ധിയുടെ ആരാധകരായ ആൾക്കാർ പോലും ഇന്ദിരാഗാന്ധിയുടെ നിയമമാണ് എല്ലാം കൊണ്ടും ഉത്തമം, അത് ഭേദഗതി ചെയ്യപ്പെടാൻ പാടില്ല, ചോദ്യം ചെയ്യപ്പെടാതെ കൂറോടും ഭക്തിയോടും കൂടി. എന്താ അങ്ങനെ പറഞ്ഞാൽ? കൂറോടും ഭക്തിയോടും കൂടി നന്നായി ഇന്ദിര നടപ്പാക്കിയ ഹലാൽ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും, ഇന്ദിര നടപ്പാക്കിയ ഹറാമിൽ ചെയ്താൽ ശിക്ഷ കിട്ടും, ഇന്ദിര നടപ്പാക്കിയതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പരലോകത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുമെന്ന കൂറോടും ഭക്തിയോടും കൂടി. ആരാ അവിടെ മുസ്ലിമീങ്ങളെ വോട്ട് ചെയ്യാൻ പോയത്? എന്തിനാ ജമാഅത്തുകാരൻ വെറുതല്ലാത്തത് പറഞ്ഞിട്ടാക്കിയത്? ആരെങ്കിലും നിങ്ങൾ, ഞാൻ നേരത്തെ ചോദിച്ചു ചോദ്യം ആവർത്തിക്കണം, നിങ്ങൾ ആരെങ്കിലും സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഈ രാജ്യത്തുള്ള ഭരണകൂടത്തിന്റെ നിയമങ്ങളാണ് അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ നല്ലത് എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തോ? ഞങ്ങൾ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് മുജാഹിദീങ്ങളെക്കുറിച്ച് ജമാഅത്തുകാർക്കുള്ള പരാതി.
മുജാഹിദുകൾ അങ്ങനെയാണ് പരമാധികാരം അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നാ ജമാഅത്തുകാരായ ഞങ്ങളോ, ഞങ്ങൾ എല്ലാ നിയമനിർമ്മാണത്തിന്റെ അധികാരവും അള്ളാഹുവിനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് സുന്നത്തായ വോട്ടാണ്. നേരെ മറിച്ച് നിയമനിർമ്മാണത്തിനുള്ള അധികാരമടക്കം രാഷ്ട്രീയത്തിൽ ഇസ്ലാമിനൊരു പങ്കുമില്ല, ആർക്കും തോന്നിയതുപോലെ എന്തും ചെയ്യാമെന്ന് വാദിക്കുന്ന മുജാഹിദുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ വോട്ട് ശിർക്കായി പോവുകയും ചെയ്ത ഈ വ്യത്യാസം കൊണ്ടാണ് ഇത് ജമാഅത്തുകാര് കാരണം പറയുക. എന്നിട്ടിപ്പോ പറയുന്നത് അപ്പൊ കൂട്ടരേപ്പ് നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഉദ്ദേശം, ഒരാളുടെ ഉദ്ദേശം എന്തായി, അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം തന്നെയല്ലേ. ജമാഅത്തുകാർ വോട്ട് ചെയ്താലും ഒരു പോയിട്ട് നിയമസഭയിൽ പോയിട്ട് സീറ്റിലിരിക്കും, ചിലപ്പോ അടികൂടും, ചിലപ്പോ ബില്ല് പാസ്സാക്കും, ചിലപ്പോ പാസ്സാക്കൂല, അതന്നെയല്ലേ. മുജാഹിദിന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ചെയ്യുന്ന തന്നെ പോയിട്ട് ഉദ്ദേശം എങ്ങനെ നടന്നുകൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലും അങ്ങനെ വിഷം കുടിക്കണത്, ഇത് വിഷം അല്ലാതെ വിചാരിച്ചതാണ് കുടിക്കണത്, മരിക്കരുത് വിചാരിച്ചു ഒരിക്കലും വിഷം കുടിച്ചു ചത്താൻ തള്ളൂലേ, മരിച്ചു പോവും. ഞാൻ മരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കുടിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് വിഷം അല്ലാതാവോ? ഇത് ചെയ്തിട്ടുണ്ടാകുന്ന ഫലം എന്താണ്? ജമാഅത്തുകാരന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയും മുജാഹിദിന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയും പാർലമെന്റിൽ പോയിട്ട് ചെയ്യുന്ന കാര്യം ഒന്നാണെങ്കിൽ പിന്നെ നിങ്ങളെ ഉദ്ദേശം ഇവിടെ വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫലത്തിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിൽ ഒരുപാട് കരണം മറിച്ചലുകൾ നടത്തിയതിന്റെ ഇനി അവരുടെ നയങ്ങൾ നിങ്ങൾ നോക്കൂ. എന്താണ് ജമാഅത്തിന്റെ തീരുമാനങ്ങൾ? ഞാൻ നേരത്തെ വായിച്ചതിന് പുറമെ അവർ പറയാണ് എന്ത്, നമ്മുടെ അഭിപ്രായത്തിൽ, അത് ഞാൻ നേരത്തെ വായിച്ചില്ലേ, ഇനി വേറൊന്ന്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ ദുന്യവിയായും ദീനിയായും മുസ്ലിംകൾക്ക് ആപൽക്കരമാണെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതും പ്രബോധനത്തിൽ എഴുതിയതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ദൃഷ്ടിയിൽ കൂടി നോക്കുമ്പോൾ നിയമനിർമ്മാണ സഭയിലേക്കുള്ള മെമ്പർ സ്ഥാനത്തിന് വേണ്ടി മുസ്ലിങ്ങൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് വിവിധ കാരണങ്ങളാൽ അസംബന്ധമാണെന്ന് കാണാം. രണ്ട് കാരണങ്ങളാൽ അത് തെറ്റാണ്. ഒന്ന്, ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ഉദ്യോഗങ്ങൾക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കത്തക്ക സേവനങ്ങൾക്കും സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് നബിതിരുമേനിയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, നീ അധികാരം ചോദിച്ച് വാങ്ങരുത്. അപ്പോൾ ഈ ആഗ്രഹവും സ്ഥാനാർത്ഥിത്വവും ഒരനിസ്ലാമിക ഗവൺമെന്റിന്റെ ഉദ്യോഗത്തിന് വേണ്ടിയാണെങ്കിൽ അതെത്രമാത്രം ദോഷകരമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. അത്തരം സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നത് മുസ്ലിമിന് എത്ര കണ്ട് അനുയോജ്യമാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അധികാരം ചോദിക്കാൻ പാടില്ല എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്തായാലും അധികാരം വേണമെന്നാണ്. അപ്പൊ ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നത് റസൂലിനൊക്കെ എതിരി ചെയ്യലല്ലേ എന്നാണ് ജമാഅത്തുകാർ പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാരണം നോക്കൂ, ഇസ്ലാം ഒരു പരിപൂർണ ജീവിത പദ്ധതിയാണ്. രാഷ്ട്രീയവും ഭരണപരവുമായ പ്രശ്നങ്ങളിലും അതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അതിനാൽ സ്നേഹാദരവോടെ ഇസ്ലാമിന്റെ നാമം ജപിക്കുകയോ അതിന്റെ ആരാധനാ വകുപ്പുകളിൽ ചില പ്രത്യേക ഇനങ്ങൾ നടപ്പിൽ വരുത്തുകയോ ചെയ്തതുകൊണ്ട് മാത്രം തങ്ങൾ തികച്ചും ഇസ്ലാമികമായി കഴിഞ്ഞുവെന്ന് സമാധാനിക്കുന്നത് മുസ്ലിംകൾക്ക് ഒട്ടും അനുയോജ്യമല്ല. ദീനിനെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടത് അവരുടെ കടമയത്രേ. കൂടാതെ ഇന്ത്യയിൽ നിന്ന് നടപ്പുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും അതിൽ പങ്കെടുക്കാനായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായ പാർട്ടികളും അവരുടെ ലക്ഷ്യപരിപാടികളും കേവലം അനിസ്ലാമികമാണെന്നതും സുവ്യക്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാത്ത ജമാഅത്ത് രണ്ട് കാരണം പറഞ്ഞു. ആ രണ്ട് കാരണമൊക്കെ നീങ്ങിയിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഇത്ര ചോദിക്കാള്ളൂ. ആ പറഞ്ഞ രണ്ട് കാരണമൊക്കെ പോയോ? ഇനി നോക്കൂ, അതിന്റും പുറമെ നിയമനിർമ്മാണ സഭയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അസംബ്ലിയെക്കുറിച്ച് ചിന്തിക്കണം. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന അടിസ്ഥാന വാക്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം നിയമനിർമ്മാണാധികാരം അള്ളാഹുവിന്റെ മാത്രം അവകാശമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തിരിക്കെ മനുഷ്യന് സ്വതന്ത്രമായ നിയമനിർമ്മാണാധികാരം നൽകുകയും കിതാബിനെയും സുന്നത്തിനെയും പാടെ അവഗണിച്ചുകൊണ്ട് അവകാശം ഉപയോഗപ്പെടുത്തുകയും അത്രയുമല്ല അള്ളാഹുവെ പരസ്യമായി പരിഹസിക്കുക കൂടി ചെയ്യുന്ന ഒരു നിയമനിർമ്മാണ സഭയിൽ മെമ്പറാകുകയോ അതിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സഹായിക്കുകയോ ചെയ്യാൻ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല. സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കാതെ വോട്ട് ഉപയോഗിക്കലും തെറ്റാണ്. ഒക്കെ പ്രബോധനത്തിലെ വാചകങ്ങളാണ്. ഇനി നിങ്ങൾ നോക്കൂ, പിന്നെ പറയുന്നതെന്താ, ഈ നാട്ടിലെ ഭരണം ഇസ്ലാമികമായിരിക്കണമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അഥവാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമാക്കാൻ സാധിക്കുമെന്ന് ജമാഅത്തിന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല.
വാചകം ചോദിച്ചു നോക്കൂ. ഈ നാട്ടിലെ ഭരണം ഇസ്ലാമികമായിരിക്കും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമാക്കാൻ സാധിക്കുന്നു ജമാഅത്തിന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം ജമാഅത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല. കുഞ്ഞാമീൻ വോട്ടെടുത്തതും മറ്റേ ആജിക്ക് വോട്ടെടുത്തതും മറ്റേ പോളിന് പോൾ ചെയ്തതും അതുപോലെ തന്നെ മറ്റേ ഇടതന്മാർക്ക് വോട്ട് ചെയ്തതും വലതന്മാർക്ക് വോട്ട് ചെയ്തതും മറ്റ് മുന്നണികൾ വോട്ട് ചെയ്തതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരാരെങ്കിലും നിങ്ങളോട് പ്രഖ്യാപിച്ചിരുന്നു എന്ത് ഇസ്ലാമിക ഭരണങ്ങൾക്ക് തരാം? അതല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ ഭരണം ഇസ്ലാമികമാക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നിയിരുന്നോ? അതൊന്നുമില്ലാതെ ഇതിനകത്ത് മാറ്റിയത് അവ മയങ്ങനെ മാറി. ഞങ്ങൾ നയം മാറ്റിയിട്ടേയുള്ളൂ, ഞങ്ങൾ പണ്ട് പറഞ്ഞോടെ തന്നെ എപ്പോഴും ഉള്ളത് എന്നെയാണ് പിന്നെയും പറയുന്നത്. വീണെടുത്ത് കരണ്ട് വീണ്ടും ഉരുളയാണ്. ആയ പൊടി കെട്ടി എഴുന്നേറ്റ് പോകാനല്ല നോക്കുന്നത്. എരഹലുത്തരക്കായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ വിട്ടുനിന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി. നമ്മളെ അതേ മദ്ഹബിൽ തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയിൽ ജമാഅത്തുകാരെന്ന് ഇടക്കൊന്ന് ആലോചിക്കുന്നല്ല. ജമാഅത്തുകാർ പറഞ്ഞ അതേ സിദ്ധാന്തത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ നിന്നിരുന്നുവെങ്കിൽ ഇന്നെന്താകും മുസ്ലിമീങ്ങളുടെ സ്ഥിതി? ഒരു പാർലമെന്റിലേക്ക് ഒരു മെമ്പർ ഉണ്ടാവോ? ഒരാളുണ്ടാവോ? ഒരു സ്ഥാപനം മുസ്ലിമീങ്ങൾക്ക് കിട്ടുമോ? ഒരു സ്ഥാപനം അംഗീകരിച്ചു കിട്ടുമോ? ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒറ്റ വെക്കാനുള്ള, ഒറ്റ ഉയർത്താനുള്ള അംഗീകാരം പോലും നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ ജമാഅത്തുകാർക്ക് തോന്നി നമ്മൾ പൊട്ടത്തരാണ്. എന്നാ പൊട്ടത്തരാൻ തോന്നിയിട്ട് വീണോട്ട് ആയ പൊടിയാണ് പൊട്ടിത്തറഞ്ഞ് നീക്കാന്നല്ലാതെ കണ്ട് പിന്നെ ന്യായീകരിക്ക. അല്ലല്ല, ഞങ്ങൾ മാറിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇസ്ലാമിന്റെ സമഗ്രവും സാമ്പത്തികവും വളരെ വളരെ വ്യക്തവുമായ ആ യഥാർത്ഥമായ കെട്ടുറപ്പുള്ള ഭദ്രമായ ഒരിക്കലും അവിഭാജ്യമായ ഒരിക്കലും വിഭജിക്കപ്പെട്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ പള്ളിമൂലയിൽ മാത്രം ഒതുക്കിക്കെട്ടാത്ത സമഗ്രമായ ഇസ്ലാമിന്റെ വക്താക്കളാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്നെ എപ്പോഴും പറയുന്നത് കുക്കുട സാഹിത്യത്തിലൂടെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കണം, ഇനി അവരെ നോക്കൂ. ജമാഅത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും മുസ്ലിങ്ങൾ മുഴുവൻ അത് ബഹിഷ്കരിക്കണമെന്ന് ആശ പ്രകടിപ്പിക്കുകയും ചെയ്തത് എന്തിനാണെന്നറിയോ? പ്രപഞ്ചകർത്താവായ അള്ളാഹുവിനെയും അവന്റെ നിർദ്ദേശങ്ങളെയും തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു ഭൗതിക രാഷ്ട്രത്തോട് സ്വയം സഹകരിക്കുക എന്നത് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിന് തികച്ചും കടകവിരുദ്ധമാണെന്ന് ജമാഅത്ത് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിന് അത് കടകവിരുദ്ധാണ് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങളെ ഇറങ്ങാത്തത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊന്നും ശാഖാവരല്ല, ഇതൊക്കെ ലായിലായില്ലെന്നേറ്റ് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത്. ചുരുക്കം ഇത് നിങ്ങൾ നോക്കൂ. മുസ്ലിമിന് അള്ളാഹുവിന്റെ ദീനിനൊത്ത് കർമ്മരൂപത്തിൽ തന്നെ മുഴുജീവിതത്തെയും നയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ മുസ്ലിമിന് വല്ല അനിസ്ലാമിക ഭരണകൂടത്തിലും പങ്കുവഹിക്കുക ഒരിക്കലും നന്നല്ല. ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ മറ്റു വല്ല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല. ഇത് എത്രയോ കുട്ടികളെ വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഗുരുവായൂരിലെ കുഞ്ഞാമീന് വേണ്ടി വോട്ട് പിടിച്ച കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, കുട്ടികളെ നിങ്ങളിങ്ങനെ ചെയ്തത് നന്നായില്ല, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിന് അത് അപരാധമാണ് വരുത്തി വെച്ചിട്ടുള്ളത് എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. എല്ലാവരും വോട്ട് ചെയ്യണം. ഇപ്പൊ എന്താ ഫലത്തിൽ? എല്ലാവരും വോട്ട് ചെയ്യണം, ജമാഅത്തുകാർ വോട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ ഒരു വ്യത്യാസം അപ്പൊ പറയുന്നത് മുജാഹിദിന്റെ പിന്നിൽ തന്നെ ജമാഅത്തുകാരൻ നിൽക്കണം, അല്ലെങ്കിൽ ജമാഅത്തുകാരന്റെ പിന്നിൽ മുജാഹിദ് നിൽക്കണം. ആ നൃത്തം കണ്ടിട്ട് നിങ്ങൾ ആ വോട്ട് രണ്ടും ഒരുപോലെ എന്ന് പറയേണ്ട. ഒന്ന് സുന്നത്തായി വോട്ട് ചെയ്യാൻ പോവാണ്, മറ്റേ ശിർക്കായി വോട്ട് ചെയ്യാൻ പോവാണ്. വ്യത്യാസമുണ്ടാണ്. അത് ഞങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് പരമാധികാരം, ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കൊന്നും പരമാധികാരം ഇല്ലാന്ന് ഞങ്ങൾ വിശ്വസിച്ചാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. മുജാഹിദീങ്ങളോ രാഷ്ട്രീയക്കാർക്കാണ് എല്ലാ അധികാരവും. നിങ്ങൾ സിന്ദാബാദ് വിളിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരുടെ വോട്ട് ശിർക്ക്, ഞങ്ങളുടെ ശരിയായ തൗഹീദ്. ഈ ഒരു കരണം മറിച്ചിൽ കാരണത്താൽ ഒരുപാട് മുസ്ലിമീങ്ങളെ നരകത്തിലാണ് എന്ന് പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ അത് പറയേണ്ടതില്ലല്ലോ. ശിർക്കേതോമിന് നരകത്തിലല്ലേ? ഈ ഒരു അപകടത്തിലേക്ക് ജമാഅത്തുകാർ ചെന്നുപെട്ടു. ഇനി ഇത് മാത്രമല്ല, കോടതികളിൽ പോകുന്നത്, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്, ഇവിടുത്തെ ശമ്പളം പറ്റുന്നത്, അതുപോലെയുള്ള പല കാര്യങ്ങളിലും ജമാഅത്തിന് ആദ്യകാലത്തൊരു നയവും വേറൊരു നയമുണ്ട്. അതിലേക്കൊക്കെ ഇൻഷാല്ലാ വിശദവീതങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. സർവശക്തനായ അള്ളാഹു അവന്റെ ദീനിനെ വികലമാക്കുന്നവർ ആരായിരുന്നാലും അവരെക്കുറിച്ച് ജാഗ്രതയോടുകൂടെ ഇരിക്കുവാനും ഇസ്ലാമിന്റെ സുന്ദരമായ തൗഹീദടക്കമുള്ള എല്ലാ ആദർശങ്ങളും കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തെറ്റിദ്ധരിച്ചവർക്ക് തുടർത്തിക്കൊടുത്തുകൊണ്ടവരെ സന്മാർഗത്തിൽ കൊണ്ടുവരുവാനും അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അറിവും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവരുടെ പ്രയാസങ്ങളിൽ നിന്നും സർവശക്തൻ നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന നാഥൻ പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും പ്രവൃത്തികളിലും അള്ളാഹു ഖൈറും ബർക്കത്തും മനസ്സമാധാനവും ചൊരിയുമാറാകട്ടെ.
اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم توفنا مسلمين والحقنا بالصالحين الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته